ആദരണീയനായ അധ്യക്ഷൻ ദാമോദരൻ സാർ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, സുഹൃത്തുക്കളെ, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ആദ്യം എനിക്ക് ഓർമ്മ വരുന്നത് കുട്ടികളെ ചോദ്യം ചോദിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ഒരു സമൂഹം. ആ രംഗത്ത് സൃഷ്ടിക്കുന്ന വന്ധ്യത എന്ന പ്രശ്നമാണ്. രക്ഷിതാക്കൾ കുട്ടികളെ വളരെ സ്നേഹത്തോടുകൂടി അവരെ ഒരു പ്രശ്നവും അറിയിക്കാതെ, അവർക്കൊരു പ്രയാസവും ഇല്ലാത്ത തരത്തിൽ അങ്ങനെ വളരെ സംരക്ഷിച്ചു കൊണ്ട് പോവുകയാണ്. പക്ഷേ ആ സാഹചര്യത്തിലും ചെറിയ പ്രായത്തിൽ കുട്ടികൾ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ചോദ്യം ചോദിച്ചും പരീക്ഷണം നടത്തിയും മുമ്പോട്ട് വളർന്നു വരാനുള്ള ഒരു പ്രോഗ്രാമാണ് ഓരോ ചെറിയ കുട്ടിയുടെയും തലച്ചോറിലുള്ളത്, അല്ലെ ജീനിലുള്ളത് എന്ന് നമുക്ക് വ്യക്തമാണ്. പക്ഷേ അധികം താമസിയാതെ കുട്ടികൾ ഈ ചോദ്യം ചോദിക്കുന്നത് നിർത്താനുള്ള ഏർപ്പാട് നമ്മൾ ചെയ്യും. എന്തും ചോദ്യം ചോദിക്കുന്ന കുട്ടികളാണ്, പക്ഷേ അവരെ ചോദ്യം ചോദിക്കാൻ സമ്മതിക്കാത്ത രീതിയിലേക്ക് മാറ്റിക്കൊണ്ടുവരാൻ, അതിന് ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ അവരെ അങ്ങനെ പരിശീലിപ്പിക്കാനുള്ള പ്ലേ സ്കൂളുകൾ ഉണ്ട്, പിന്നെ കിൻഡർ ഗാർഡൻ, അങ്ങനെ അങ്ങനെ അവസാനം ചോദ്യം ചോദിക്കുന്നതിൻ്റെ കുത്തക സർവകലാശാലകൾക്കാണ് എന്ന ഒരു ധാരണ പ്രബലമായിത്തീരും. ഒരു ചെറിയ കുട്ടി പിച്ച വെച്ച് തുടങ്ങുന്ന സമയത്തുള്ള പെരുമാറ്റം നമുക്ക് ഒരു രണ്ട് രണ്ടര വയസ്സൊക്കെ ആയ കുട്ടി അങ്ങനെ നടന്നു പോകുമ്പോൾ എപ്പോഴും ആ കുട്ടിയെ ശ്രദ്ധിക്കണമെന്നില്ല, പക്ഷേ ശ്രദ്ധിക്കുന്നുണ്ടായാലും ഇല്ലെങ്കിലും ആ കുട്ടി കാണുന്നതൊക്കെ പരിശോധിക്കും. എല്ലാ പേപ്പറുകളും മാഗസിനുകളും ഒക്കെ വലിച്ച് താഴെയിടും, എല്ലാ സാധനങ്ങളും അത് ആ സ്ഥാനത്തു നിന്ന് മാറ്റി അതിന് ആ കുട്ടിക്ക് തോന്നുന്ന രീതിയിൽ അത് എടുത്തു വയ്ക്കുകയും ഒക്കെ ചെയ്യും. ഒരു തേരട്ട എഴഞ്ഞു പോകുന്ന കണ്ടു കഴിഞ്ഞാൽ ആ തേരട്ടയെ ഉടനെ പിടിക്കും. പിടിക്കുമ്പോൾ ആ കുഞ്ഞ് വിരലിനകത്ത് തേരട്ട ചുറ്റിപ്പോവും. തേരട്ട ചുറ്റിക്കിടക്കുന്നത് നോക്കിയതിന് ശേഷം അത് ഊരിയെടുത്തിട്ട് വേറൊരു വിരലിൻ്റെ മേലേക്ക് ഇടാൻ നോക്കും. ആ ആദ്യത്തെ ഒരു എക്സ്പെരിമെൻ്റ്. അപ്പോൾ അതിന് അടുത്ത വിരലിൽ ഇടാൻ കഴിയില്ല. അപ്പോൾ ആ തേരട്ടയെ നിവർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരിക്കും. ഈ പരീക്ഷണം നടക്കുന്നതിൻ്റെ ഇടയിലായിരിക്കും ചിലപ്പോൾ അമ്മ അങ്ങോട്ട് ഇറങ്ങി വരുന്നത്, അല്ലെങ്കിൽ മുതിർന്ന ഒരാൾ കാണുന്നു. ആളൊരു ശബ്ദമാണ് പുറപ്പെടുവിക്കുന്നത് ആദ്യം, ഛേ എന്ന് പറഞ്ഞൊരു ശബ്ദമായി. കുട്ടി എന്താന്ന് മനസ്സിലാക്കാതെ തേരട്ട തേരട്ടയുടെ പാട്ടിലേക്കും കുട്ടിയുടെ പരീക്ഷണം പരീക്ഷണത്തിൻ്റെ സ്ഥലത്തേക്കും പോയി. കുട്ടി ഒരൊറ്റ നിലവിളിയായിരിക്കും കരയും കുട്ടി. അത് നമ്മൾ വേറെ ചില കാര്യങ്ങൾ ഉദ്ദേശിച്ചായിരിക്കും പറയുന്നത്, കാരണം ആ കുട്ടി ഇതേപോലെ പഴുതാര പോകുന്ന സമയത്ത് പരീക്ഷണം നടത്തിയാൽ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പക്ഷെ കുട്ടി ചെറിയതായ രീതിയിലൊക്കെ അത് തന്നെ പഠിച്ചോളും. പഴുതാരയെ തിരിച്ചറിയുന്നത് ആദ്യം പഴുതാരയെ പിടിക്കുകയും പഴുതാര കുട്ടിയെ ഉപദ്രവിക്കുകയും ചെയ്യുന്നിടത്ത് പഴുതാരയെ പറ്റിയിട്ട് സാമാന്യം നല്ല ധാരണ ആ കുട്ടിക്ക് വരും. അങ്ങനെ എല്ലാ റിസ്ക്കും കുട്ടി അനുഭവിക്കണമെന്നല്ല, കുറേയേറെ റിസ്ക് കുട്ടികൾക്ക് ആവശ്യമാണ്. അങ്ങനെ ഒന്ന് ഇല്ലാത്തത് കൊണ്ട് ആണ് കുട്ടികൾക്ക് യഥാർത്ഥത്തിൽ പ്രതിസന്ധികൾ തരണം ചെയ്യാൻ ഇന്ന് കഴിയാതെ പോകുന്നതും. ഒരു നിസ്സാര സംഗതി ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ വാതിലടച്ചു പൂട്ടി ആ കുട്ടി എന്താ പ്രവർത്തിക്കുകയെന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം ചെറിയ പ്രായത്തിലെ കുട്ടിക്ക് കൊടുത്ത സിഗ്നൽ
നീ വളരണ്ട എന്ന്. നീ വളരണ്ട എന്നുള്ള എൻ്റെ സിഗ്നലുകളാണ് ഈ കൂടുതൽ സംരക്ഷണം കൊടുത്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നത്. പിന്നെ കുട്ടികൾ എന്തെങ്കിലുമൊക്കെ ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഒരു രീതിയിലല്ലെങ്കിൽ വളരെ വ്യത്യസ്തമായ വേറൊരു രീതിയിൽ നമ്മൾ നിരുത്സാഹപ്പെടുത്തും. ഇപ്പോൾ കളിച്ച് തളർന്ന് ഓടി കുട്ടി വരികയാണ്, വിശന്ന് ഓടി വരികയാണ്, അടുക്കളയിലേക്ക് കടക്കുമ്പോൾ കുട്ടി കാണുന്നത് അമ്മ പപ്പടം കാച്ചിക്കൊണ്ടിരിക്കുക. ഉടനെ കുട്ടി ചോദിക്കുക, അമ്മ പപ്പടം കാച്ചപ്പോൾ അപ്പോള വരുന്നത് എന്താ? നീ മിണ്ടാണ്ട് അവിടെ പോയിട്ട് ഇരിക്കും, ഇപ്പോൾ ഞാൻ ഊണ് കൊണ്ടുവരാം, വേണ്ടാത്ത ചോദ്യം ചോദിക്കണ്ട. അമ്മയ്ക്ക് അറിയാമെങ്കിലും ചിലപ്പോൾ ഇതായിരിക്കും മറുപടി കൊടുക്കുന്നത്. അല്ലെങ്കിൽ അമ്മ ആ ചോദ്യം ചോദിച്ചിട്ടില്ലെങ്കിൽ അത് പറയാൻ എന്തെങ്കിലും ഒരു ശ്രമം നടത്താം. അതല്ലെങ്കിൽ നീ സ്കൂളിൽ ചെന്നിട്ട് ടീച്ചറോട് ചോദിക്കുക എന്ന് പറയാം. അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് പകരം ആ ചോദ്യം തന്നെ നമ്മൾ സ്വീകരിക്കുന്നില്ല. പെട്ടെന്നായിരിക്കും ആ സൈക്കിളിൻ്റെ ഒരു ബെല്ല് കേൾക്കുന്നു, കുട്ടി ഓടി പുറത്തേക്ക് പോയിട്ട് അച്ഛൻ സൈക്കിളിൽ വരികയാണ്. സൈക്കിളിൻ്റെ ബെല്ലിൻ്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അത് ആ കുട്ടിയുടെ അച്ഛൻ്റെ സൈക്കിളാണ് എന്ന് തിരിച്ചറിയാനുള്ള പ്രത്യേക ഒരു ഒരു കഴിവ്. ആ കഴിവൊക്കെ പിന്നെ നഷ്ടപ്പെട്ടു പോകുന്നതാണ്. പക്ഷേ വളരെ സട്ടിലായിട്ടുള്ള സംഗതികൾ പോലും തിരിച്ചറിയാനുള്ള കഴിവ് ബ്രെയിനിലുണ്ടെങ്കിലും അത് പ്രയോജനപ്പെടുത്തുന്നില്ല. പക്ഷേ സ്വാഭാവികമായി തന്നെ ആ കഴിവുള്ളത് കൊണ്ടും കുട്ടി അത്ര അധികം ശ്രദ്ധിക്കുന്നത് കൊണ്ടും അച്ഛൻ്റെ സൈക്കിളിൻ്റെ ബെല്ല് വേറെയാണെന്ന് തിരിച്ചറിയും. അല്ലെങ്കിൽ അച്ഛൻ ഓടിച്ചു വരുന്ന കാറിൻ്റെ ശബ്ദം അച്ഛന് തന്നെ അത് തിരിച്ചറിയാൻ സാധിക്കില്ല വേറെ ഡ്രൈവർ ഓടിച്ചുകൊണ്ട് വരുമ്പോൾ. പക്ഷേ ഈ കുട്ടിക്ക് അത് മനസ്സിലാവും. അത്രയ്ക്ക് സൂക്ഷ്മമായി നിരീക്ഷിക്കാനും അതനുസരിച്ച് ബ്രെയിനിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തിരിച്ചറിയലും ഇൻ്റർപ്രിട്ടേഷനും ഒക്കെ സാധ്യമാക്കുകയും ചെയ്യുന്ന ഘട്ടമാണ്. ആ കുട്ടിയെ അച്ഛൻ സൈക്കിൾ കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ചോദിക്കുന്നത് അച്ഛൻ്റെ സൈക്കിൾ ഓടുമ്പോൾ വീഴാത്തത് എന്താ? അച്ഛൻ എഞ്ചിനീയർ ആയാലും അത് പറഞ്ഞു കൊടുക്കണമെന്നില്ല. ചിലപ്പോൾ കുട്ടിക്ക് അത് പറഞ്ഞു കൊടുക്കാൻ നല്ലൊരവസരമാണെങ്കിൽ പോലും പറയില്ല. ഈ തരത്തിലുള്ള വിജ്ഞാനം പകർന്നു കൊടുക്കാൻ പറ്റിയ ഒരുപാട് ചോദ്യങ്ങൾ കുട്ടികൾ ചോദിച്ചുകൊണ്ടിരിക്കും ചെറിയ പ്രായത്തിൽ. ഒരു കാരണവശാലും നമ്മളതിന് മറുപടി കൊടുക്കില്ല. അമ്മ കണ്ണെഴുതിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും കുട്ടി ഓടി വരുന്നത്. കുട്ടി അമ്മ കണ്ണെഴുതുമ്പോൾ വായ തുറക്കുന്നത് എന്തിനാ? അമ്മ തന്നെ അറിയുന്നില്ല കണ്ണെഴുതുന്ന സമയത്ത് വായ തുറന്നു പിടിക്കും എന്നുള്ളത്. കാരണം ഇങ്ങനെയാക്കിയിട്ടാണല്ലോ കണ്ണെഴുതുന്നത്. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നം. അമ്മ കണ്ണിലാണല്ലോ അമ്മ ഈ മഷി എഴുതുന്നത്, പിന്നെ അമ്മ വായ തുറക്കുന്നത് എന്തിനാണ് അതിൻ്റെ ഇടയിൽ കൂടി? അപ്പോൾ കുട്ടികളുടെ നിരീക്ഷണത്തിൻ്റെ പ്രത്യേകത ഞാൻ മനസ്സിലാക്കുന്നത് അത് പരസ്പരം ബന്ധമില്ലാത്തതാണ് എന്ന് കുട്ടി മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അമ്മ കണ്ണെഴുതുന്ന സമയത്ത് വായ തുറക്കുന്നത് എന്തിനാണ്? വായയിലല്ലല്ലോ മഷി കൊണ്ടുപോകുന്നത്. കുട്ടിയുടെ തന്നെ എക്സ്പീരിയൻസ്, ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്ത് വായ തുറക്കുന്നു. അങ്ങനെ വായയായിട്ട് ബന്ധപ്പെടുന്നത് ഭക്ഷണം ആണ്. പക്ഷേ പെട്ടെന്ന് കുട്ടി മഷി കയ്യിൽ തേച്ചിട്ട് ഉടനെ കണ്ണിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അമ്മ വായ തുറക്കുമ്പോൾ കുട്ടിക്ക് ആദ്യം വരുന്നൊരു ആങ്സൈറ്റി ഉണ്ട്, അമ്മ തെറ്റിയിട്ട് ഇനി ഇത് നാക്കിൻ്റെ മുകളിൽ തേക്കുമോ എന്ന്. പക്ഷേ അല്ല, അമ്മ സ്ഥിരം ഇത് ചെയ്യുന്നുണ്ട്, അതാണ് കുട്ടി ചോദിക്കുന്നത്. അമ്മ സാധാരണ രീതിയിൽ അതിന് മറുപടി പറയില്ല, ചിരിക്കേ ഉള്ളൂ, അത് നീ പോടാ എന്ന് പറയും. എന്നിട്ട് ചിലപ്പോൾ അമ്മ കണ്ണെഴുതുന്നത് വായ അടച്ചുകൊണ്ടായിരിക്കും, ശരിയാവില്ല കണ്ണെഴുതുന്നത്, ശരിയാവില്ല. കാരണം അത് നാച്ചുറലായിട്ടുള്ള ഒരു ഡിസ്പൊസിഷൻ ആണ്. ഇങ്ങനെ കുട്ടികൾ എന്തും ചോദിക്കും, ഏത് രീതിയിലുള്ള ചോദ്യങ്ങളും ചോദിക്കും. അങ്ങനെ ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്നത്തെ കുട്ടികൾക്ക് പേരൻസ് അവരുടെ സൗഹൃദം കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയേറെ സൗഹൃദം ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ കിട്ടിയിട്ടില്ല. താരതമ്യേന എൻ്റെ അച്ഛൻ വളരെയധികം സ്വാതന്ത്ര്യം തരുകയും എൻ്റെ കൂട്ടുകാരോടൊപ്പം കളിക്കുകയും വോളിബോൾ കളിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു. എന്നാൽ പോലും എന്തും ചോദിക്കാവുന്ന ഒരു സാഹചര്യം. നമുക്കിപ്പോൾ
കുട്ടികൾക്ക് എന്തും ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടെങ്കിലും ഒന്നും ചോദിക്കരുത് എന്നും, മാത്രമല്ല ജീവിതത്തിൽ ഒരു ചോദ്യവും ചോദിക്കാത്ത രീതിയിൽ നിന്നെ പരിശീലിപ്പിക്കാനുള്ള ഏർപ്പാട് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാണ്. കളിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത രീതിയിൽ പ്ലേ സ്കൂളിലേക്ക് കൊണ്ടാക്കും, കളിക്കേണ്ട സമയത്ത് അവരെ പഠിപ്പിക്കും. അങ്ങനെ ഇനി ഓരോ ഘട്ടത്തിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒന്നും ചോദ്യം ചോദിച്ച് പഠിക്കാനുള്ള സാഹചര്യമില്ല. ടീച്ചർ ചോദ്യം ചോദിക്കും, ടീച്ചർ അതിനൊരു മറുപടി അത് ഉത്തരമായിട്ട് പറയും. ആ ഉത്തരം 100 കുട്ടികൾ ക്ലാസ്സിലുണ്ടെങ്കിൽ ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ അവിടെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വ്യത്യാസമുണ്ട്, കുട്ടികൾക്ക് മാഷോട് എന്തും ചോദിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ചെറിയ ക്ലാസ്. ഞാനിപ്പോഴും ഓർക്കുകയാണ്, 2 ക്ലാസ്സിലെ പാഠപുസ്തകം ആണ്, പാഠം 2 പശു. പാഠം തുടങ്ങുന്നത് ഇങ്ങനെയാണ്, പശു നമുക്ക് പാൽ തരുന്നു. ഇത് വായിച്ച ഉടനെ തന്നെ ബാലാമണി എന്ന് പറഞ്ഞ ചെറിയ കുട്ടി എഴുന്നേറ്റ് നിന്നിട്ട് ചോദിക്കുക, മാഷേ പശു നമുക്കല്ലല്ലോ പാൽ തരുന്നത്, അതിൻ്റെ കുട്ടിക്കല്ലേ പാൽ കൊടുക്കുന്നത്, പാൽ നമ്മൾ കറന്നെടുക്കല്ലേ എന്നാണ്. ഇങ്ങനെയാണ് കുട്ടികൾ ചോദ്യം ചോദിക്കുന്നത്. അവരെ ലൈഫ് എക്സ്പീരിയൻസ് എന്താണോ, അവർ നിരീക്ഷിച്ച് മനസ്സിലാക്കിയത് എന്താണോ, അതുമായിട്ട് പൊരുത്തപ്പെടാത്തത് പുസ്തകത്തിൽ കാണുന്നത് കൊണ്ടാണ് ചോദ്യമായിട്ട് അത് മാറുന്നത്. ഉടനെ ചോദ്യം ചോദിക്കും, മാഷ് അതിന് കൃത്യമായിട്ട് മറുപടി അന്നേരം പറയും. അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പശുവിനെ നമ്മൾ വളർത്തുന്നു, അതുകൊണ്ട് നമ്മൾക്ക് അതിൽ നിന്ന് പാല് കിട്ടുന്നു എന്നൊക്കെയുള്ള അർത്ഥമാണ്. മാഷ് വളരെ സിൻസിയറായിട്ട് ആ കുട്ടിക്ക് കാര്യം പറഞ്ഞു കൊടുക്കുക. പിന്നീടും തുടർന്നു വരുന്ന വാക്യങ്ങൾ മുഴുവനും ശുദ്ധ അസംബന്ധം എന്ന് ഇന്ന് ബോധ്യപ്പെടുന്നതാണ്. എന്നുവെച്ച് ഇന്നത്തെ പാഠപുസ്തകം കേമാന്ന് ഞാൻ പറയല്ല, പശു നമുക്ക് പാൽ തരുന്നു. ആ അടുത്ത വാക്യം, ആടിനെ കറന്നാലും പാൽ കിട്ടും. അതൊരു വലിയ അത്ഭുതമായിട്ട് ഏതെങ്കിലും കുട്ടിക്ക് തോന്നും ആ പ്രായത്തിൽ. എല്ലാ കുട്ടികൾക്കും അറിയാം പശുവിനെ കറന്നിട്ടാണ് പാലെടുക്കുന്നത് എന്ന് പറഞ്ഞ ഒരു കുട്ടി ആ ക്ലാസ്സിലുണ്ട്. പക്ഷേ അടുത്ത വാചകം, ആടിനെ കറന്നാലും പാൽ കിട്ടും. അമ്മ എനിക്ക് കാച്ചിയ പാൽ തരും എന്നുള്ളതാണ് 3 വാക്യം. അവിടെ പല കുട്ടികൾക്കും അങ്ങനെയല്ല. ഒരു കുട്ടി എണീറ്റ് നിന്ന് പറയാണ്, അത് ശരിയല്ല, പക്ഷേ നുണയാണ്, അതാണ്, അത് നുണയാണ്, കാരണം അമ്മ എനിക്ക് കാച്ചിയ പാൽ തരുന്നില്ല എല്ലാ സ്ഥലത്തും. അതിനപ്പുറത്തെ അതിനേക്കാൾ വലിയ നുണയാണ് ആലോചിക്കുന്നത്. അങ്ങനെ ഒരു വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു ശരിക്കും. അത് ലൈഫിൽ തന്നെ, ജീവിതത്തിൽ തന്നെ ഓരോന്ന് നിരീക്ഷിക്കാനും മനസ്സിലാക്കാനും ഒക്കെയുള്ള ഒരു കഴിവാണ്. ആ കഴിവ് വളർത്തിക്കൊണ്ടു വരികയും ഓരോ ഘട്ടത്തിലും അത് കൂടുതൽ ആഴത്തിലും അർത്ഥവത്തായ രീതിയിലും വളർന്നു വരാൻ വേണ്ട സഹായമാണ് രക്ഷിതാക്കൾ ചെയ്യേണ്ടതെങ്കിലും, നമ്മൾക്കിന്ന് സ്ഥാപനങ്ങളുടെ തന്നെ സഹായത്തോടുകൂടി അത് ഇല്ലാണ്ടാക്കാനുള്ള ഏർപ്പാടാണുള്ളത്. അതൊരു ചെറിയ കാര്യമല്ല, ഒരു മഹാവിപത്താണ്. ഞാൻ എപ്പോഴും എൻ്റെ കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ ആണ് ഇന്ന് ആലോചിച്ച് നോക്കുന്നത്. ഈ വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നം വരുമ്പം 4 ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തുള്ള ഒരു അനുഭവം ഞാൻ പറയാം. 4 ക്ലാസ്സിൽ ഒരു അപ്പുമാഷ് കണക്ക് പഠിപ്പിച്ചു. കണക്ക് പഠിപ്പിച്ചിരിക്കുന്നത് അതിനു മുമ്പ് തന്നെ പഠിച്ച കണക്കിൽ നിന്നും വ്യത്യസ്തമായ കണക്കാണ് എന്ന രീതിയിലാണ്. 2 2 4, 4 4 8 എന്നൊക്കെയുള്ള രീതിയിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷേ 5 × 5 = 25 എന്നുള്ളത് ഒരു പുതിയ കണക്കാണ്. ച്ചാ പെരുക്കപ്പട്ടിക പഠിപ്പിക്കുന്ന ഘട്ടം. അതൊക്കെ പഠിച്ച് ഞങ്ങളങ്ങനെ പിന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ക്ലാസ്സിലിടയ്ക്ക്
ആബ്സെൻ്റ് ആവുന്ന ഒരു സൂപ്പി എന്ന് പറഞ്ഞ കുട്ടിയാണ്. ഒരു ദിവസം സൂപ്പി കയറി വന്നു. അപ്പോൾ തന്നെ മാഷ് സൂപ്പിയെ ഒന്ന് നോക്കി, കാരണം അയൽ ക്ലാസ്സിൽ വരാണ്ടിരുന്നതാണല്ലോ മൂന്നാല് ദിവസം. ആ സൂപ്പി കയറി വന്നിട്ട് അവിടെ ബെഞ്ചിൽ ഇരിക്കാൻ നോക്കുന്ന സമയത്ത് മാഷ് പറഞ്ഞു, സൂപ്പി അവിടെ നിൽക്ക്. ആ സൂപ്പി ഒരു കണക്കിന് മറുപടി പറഞ്ഞിട്ട് ഇരുന്നാൽ മതി. അപ്പോൾ മാഷ് പറഞ്ഞു, എടോ ഒരു തേങ്ങയ്ക്ക് മൂന്നണ, അങ്ങനെയാണെങ്കിൽ അഞ്ച് തേങ്ങയ്ക്ക് എത്രയാണേടോ എന്നാണ് ചോദ്യം. അപ്പോൾ സൂപ്പി ആദ്യം ഒന്നും മിണ്ടിയില്ല. പിന്നീട് സൂപ്പി പറഞ്ഞു, മാഷേ ഒരു തേങ്ങ അത് മാഷ വീട്ടിലെ തേങ്ങയാണെന്ന് എനിക്ക് മനസ്സിലായി, മൂന്നണ. ബാക്കി തേങ്ങ കാണാണ്ട് ഞാൻ വില പറയുന്നത് എങ്ങനെയാണ്? അപ്പോൾ തേങ്ങ കണ്ടിട്ട് നോക്കിയിട്ടല്ലേ വില പറയാൻ പറ്റും. അപ്പോൾ മാഷ് പറയുന്നത് അതാണ്, ആ കണക്കിൽ നമ്മൾ ചില കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കി മനസ്സിൽ കണ്ട് കണക്ക് കൂട്ടിയെടുക്കണം, അത് ആലോചിക്കാൻ പറ്റണം നിനക്ക്. അങ്ങനെ ആലോചിച്ചിട്ട് അഞ്ച് തേങ്ങ വരുമ്പം എത്ര ആണ് വില അത് പറയണം എന്നുള്ളത്. അന്ന് ആലോചിച്ചിട്ട് ഞാൻ പറയാം. ആലോചിച്ചിട്ട് സൂപ്പി പറഞ്ഞത് ഓരോ വീട്ടിൻ്റെ പേര് പറഞ്ഞിട്ട് അവിടുത്തെ തേങ്ങ, പക്ഷേ ആ തേങ്ങയിൽ രണ്ടേകാൽ ഉറുപ്പിയുടെ തേങ്ങയുണ്ട്, മൂന്നര അല്ല മൂന്നര അണയുടെ, രണ്ടേകാൽ അണയുടെ തേങ്ങ, മൂന്നര അണയുടെ തേങ്ങ, നാലര അണയുടെ തേങ്ങ ഒക്കെയാണ് പറയുന്നത്. എന്നിട്ട് അവസാനം ഇടയ്ക്ക് വെച്ച് സൂപ്പി പെട്ടെന്ന് അല്ല മാഷക്ക് 15 ഉത്തരം വേണ്ടത്, അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു നമ്പർ, അതും കൃത്യം ഒരു സ്ഥലത്തെ ഒരു പറമ്പിലെ തട്ടാറയ്ക്കിലെ മൈമൂനയുടെ വീട്ടിലെ തേങ്ങ 4.75 ഈ ക്ലാസ്സിലെ കുട്ടികൾ ഞാൻ ഉൾപ്പെടെ എല്ലാവരും ചിരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് സൂപ്പിയുടെ ബാപ്പയുടെ കടയിൽ നിന്ന് ജോലി ചെയ്ത് പഠിച്ച കണക്കാണ്. കാരണം തേങ്ങാക്കട നടത്തുന്ന ആളാണ് സൂപ്പിയുടെ ബാപ്പ. ബാപ്പയ്ക്ക് സുഖമില്ലാണ്ടായതുകൊണ്ട് സൂപ്പി സ്ഥിരമായിട്ട് ആ കടയിലായിരുന്നു, അതാണ് ക്ലാസ്സിൽ വരാൻ പറ്റാണ്ടിരുന്നത്. പക്ഷേ അപ്പുമാഷെ ആ കുട്ടിയെ കളിയാക്കിയിട്ടില്ല, അത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഞങ്ങളോടെല്ലാം പറയുകയാണ് ചെയ്തത്, സൂപ്പി കണ്ട പണി ചെയ്ത് പഠിച്ച കണക്കായത്, നിങ്ങൾ എത്ര വർഷം എടുക്കണോ ഈ കണക്ക് പഠിക്കാൻ. കാരണം ഭിന്നസംഖ്യയുടെ രീതിയിൽ കണക്ക് കൂട്ടിയിട്ടാണ് സൂപ്പി പറയുന്നത്. അതുമാത്രമല്ല, മാഷക്ക് ഉത്തരം വേണ്ടത് 15 എന്ന് പറഞ്ഞിട്ട് അതിന് പറ്റിയ കണക്ക് തയ്യാറാക്കി. അതിന് പറ്റിയ കണക്ക് തയ്യാറാക്കുമ്പോഴും നുണയില്ല, കള്ളമില്ല. ഒരു വീട് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ശരി, അവിടുത്തെ തേങ്ങ അത് സാധാരണ ബാപ്പ ഇത്ര പൈസയെ കൊടുക്കാറുള്ളൂ, അല്ലെ അവിടുന്ന് വരുന്ന തേങ്ങ, ആ തേങ്ങയ്ക്ക് അത് നല്ല തൊടുള്ള തേങ്ങയാണ്, അതുകൊണ്ട് അതിന് ഇത്ര വില കൊടുക്കും. ഇതാണ് ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള സംഗതി എന്ന് പറഞ്ഞാൽ, ജീവിതമായിട്ട് നേരിട്ട് ബന്ധപ്പെടുകയും അനുഭവം എന്ന ഒരു സംഗതി ഉണ്ടാവുകയും നല്ല തുറന്ന നിരീക്ഷണത്തിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യാം. ഇത് മനസ്സിലാക്കി പഠിക്കലാണ്, ഇതിന്ന് നടക്കുന്നേയില്ല. ചോദ്യം ചോദിക്കുന്നില്ല, ചോദ്യം ചോദിക്കുന്നില്ല എന്ന് മാത്രമല്ല, ചോദ്യം ചോദിക്കേണ്ട ഒരു ഘട്ടം എത്തുമ്പോൾ അവർക്ക്, അതായത് ഗവേഷണത്തിന് ഒരു വിഷയം തിരഞ്ഞെടുക്കണം, അതിന് പ്രൊഫസറോട് ചെന്ന് ചോദിക്കുകയാണ്, മാഷെ എനിക്ക് നല്ല മാർക്കൊക്കെ കിട്ടി, ഇനി PhD ചെയ്താൽ തിരക്കേട്ടില്ല എന്നുണ്ട്, അപ്പോൾ അതിനൊരു വിഷയം വേണം. വിഷയമില്ല, ചോദ്യമില്ല എന്നർത്ഥം അതാണ്. മാത്രമല്ല ഒന്നും ജിജ്ഞാസയോടുകൂടി മനസ്സിലാക്കിയിട്ടില്ല. ക്യൂരിയോസിറ്റി ഇല്ലാണ്ട് പിന്നെ എന്ത് ഗവേഷണമാണ്? ക്യൂരിയോസിറ്റി എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ വിദ്യാഭ്യാസത്തിൽ നിന്ന് പോയി. ക്യൂരിയോസിറ്റി ഉള്ള കുട്ടികളില്ല, ചോദ്യം ചോദിക്കുന്ന കുട്ടികളില്ല. അതുപോലെ തന്നെ അധ്യാപകൻ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് എന്തെങ്കിലും പറയാനോ ചോദിക്കാനോ ഉണ്ടോ എന്ന് അന്വേഷിക്കുകയല്ല ചെയ്യുന്നത്,
അങ്ങോട്ട് അടിച്ചേൽപ്പിക്കുകയാണ് കുറേ കാര്യങ്ങൾ. അത് ബോർഡിൻ്റെ മുകളിൽ എഴുതിയിട്ടും അങ്ങനെ കയ്യും കാലും കലാശവും ഒക്കെ ആയിട്ട് അധ്യാപകൻ ഒരു പ്രയോഗം ആണ്. അതിൽ കുട്ടികൾ എന്തെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയോ അനങ്ങോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ശകാരം. ഇങ്ങനെ ഒരു മിലിറ്ററിസ്റ്റിക് ആയിട്ടുള്ള ഡിസിപ്ലിനിങ്ങിൽ കൂടെ കുറേ കാര്യങ്ങൾ പറയുക കുട്ടികൾ. പിറ്റേ ദിവസം ചെന്നാൽ മാഷ് ഇതൊക്കെ തന്നെയാണ് ചോദിക്കുന്നത് എന്താണ് എന്ന് അറിയുന്നതുകൊണ്ട് കുട്ടികൾ ഇതൊക്കെ തന്നെ ഓർത്തു വയ്ക്കും. ഒന്നും മനസ്സിലായിട്ടല്ല, ഓർത്തു വയ്ക്കുക. അങ്ങനെ ലേണിംഗ് എന്ന് പറഞ്ഞാൽ റിമെമ്പറിംഗ് ആണ് എന്ന ഒരു സ്ഥിതിയാണ്. ഇതാണ് ഏറ്റവും വലിയ ക്ലാസ് വരെയും ഇന്നത്തെ ഒരു സ്ഥിതി. ഇത് നമ്മുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു വലിയ പ്രശ്നമാണ്. ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊന്നും ഇതല്ല അവസ്ഥ. നമ്മളെ അയൽ രാജ്യങ്ങളിൽ തന്നെ, ശ്രീലങ്കയിലായാലോ അല്ലെങ്കിൽ ബംഗ്ലാദേശിലായാലോ പാകിസ്ഥാനിലായാലോ അല്ല, ഇങ്ങനെയല്ല അവിടുത്തെ വിദ്യാഭ്യാസം. എന്താ പിന്നെ നമ്മളുടേത് മാത്രം ഇങ്ങനെ ആയിപ്പോയത് എന്നത് വേറൊരു വിഷയമാണ്, ചോദ്യം ചോദിക്കേണ്ട ഒരു വിഷയമാണ്. ഏതായാലും നമ്മൾ കുട്ടികളെ ഒരു രീതിയിലും ജിജ്ഞാസുക്കളായി വളരാൻ അനുവദിക്കുന്നില്ല എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇപ്പോൾ ഞാൻ 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്ത് സൂപ്പി എൻ്റെ കൂടെ തന്നെയുണ്ട്. 9th സ്റ്റാൻഡേർഡിൽ കുമാരമാഷ് ക്ലാസ് എടുക്കാൻ വന്നു കഴിഞ്ഞിട്ട് കുമാരമാഷ് പറയുകയാണ്, എടോ നമ്മളിന്ന് പുതിയ ജാതി കണക്കാണ് പഠിക്കാൻ പോകുന്നത്, ഇതുവരെ നമ്മൾ പഠിച്ച കണക്ക് അരത്തമെറ്റിക്സാണ്, ഇനി നമ്മൾ മാത്തമെറ്റിക്സ് പഠിക്കുകയാണ്. ആ ഘട്ടത്തിൽ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം, എല്ലാം കണക്കാണ് നമുക്ക്. അതുകൊണ്ട് തന്നെ കണക്കെന്നുള്ളൊരു വാക്ക് തന്നെ ഈ വ്യത്യാസത്തെ കൂട്ടിക്കുഴയ്ക്കും. രണ്ടും കണക്കല്ല, ഒന്നൊരു പ്രത്യേക തരത്തിലുള്ള ഗണിതമാണെങ്കിൽ മറ്റൊന്ന് തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ചില ഗണിത വിദ്യകളാണ്. അപ്പോൾ മാഷ് നമ്മൾക്ക് ആ കാഞ്ഞിരത്തിൻ്റെ ചോട്ടിലേക്ക് പോയി ഇരുന്നിട്ട് പഠിക്കാം എന്ന് പറയാം. എല്ലാവരും എടുത്തുപോയി, അപ്പോൾ അവിടെയൊക്കെ ഉള്ള പാറയുടെ മുകളിലും എല്ലാം കൂടി ഇരുന്നിട്ട് മാഷ് പറയാണ്, എടോ 3+4 എത്രയാണ്? ആ എല്ലാവർക്കും ഒരു പ്രയാസമില്ല, കാരണം ഇതാണോ മാഷ് ചോദിക്കുന്നത്. 9th സ്റ്റാൻഡേർഡിൽ വന്നിട്ട് ചോദിക്കാൻ 3+4 എത്രയാണ്? 3+4 7 ഇപ്പോൾ ആർക്കാ മാഷേ അറിയണ്ടാത്ത എന്നുള്ള രീതിയിൽ എല്ലാവരും കൂടി ഉറക്കെ വിളിച്ചു പറയും. പക്ഷേ 3² + 4² = 5² സൂപ്പി മാത്രം ആണ് അതിനോട് പ്രതികരിച്ചത്. കാരണം അത് നമ്മൾക്ക് മനസ്സിലാവാത്തൊരു കണക്കാണ്. 3² + 4² = 5² എന്നാണ്. 3+4 = 7 എന്ന് പറയുന്ന ഒരു സാധനം, അത് അരത്തമെറ്റിക്സ് ആണ് എന്ന് കാണിക്കുകയാണ് മാഷ് ചെയ്യുന്നത്. ആദ്യം സിമ്പിൾ അരത്തമെറ്റിക്സ്, അതിലൊന്നുമില്ല. പക്ഷേ 3² + 4² = 5² എന്നുള്ളതൊരു മാത്തമെറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റാണ്. അത് മാഷ് വ്യക്തമാക്കുകയാണ്. സൂപ്പി എഴുന്നേറ്റ് എന്നിട്ട് ചോദിക്കുന്നത്, മാഷേ ഇത് 9+16 = 25. അപ്പോൾ 3² ആണല്ലോ. അപ്പോൾ 9+16 = 25 എന്ന് പറയുന്നതിൽ നിന്ന് ഇതെങ്ങനെയാണ് മാഷേ, ഇതെന്താ വ്യത്യാസം എന്നാണ്. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ആലോചിക്കാൻ കഴിയുന്ന ഒരു കുട്ടി, ഒരു ഗിഫ്റ്റഡ് ചൈൽഡ്, അതാ ചോദ്യം ചോദിക്കുന്നതിന് യാതൊരു തടസ്സവും ക്ലാസ്സിലില്ല എന്നതാണ് സൂപ്പിയെ ഇതിന് പ്രേരിപ്പിക്കുന്നത്. ഉടനെ മാഷ് പറഞ്ഞോടോ വ്യത്യാസമുണ്ട്, ഇനി ഞാൻ പൈത്തഗോറസ് സിദ്ധാന്തം എന്താണെന്ന് പഠിപ്പിക്കുക എന്ന് പറഞ്ഞു. ഇത് പൈത്തഗോറസിൻ്റെ തിയറം ആണ്. 3² + 4² = 5² എന്നുള്ളത് പൈത്തഗോറസിൻ്റെ സിദ്ധാന്തമാണ്. അത് പ്രത്യേകതരം ട്രിഗണോമെട്രിക് ഫങ്ഷൻസും ഒക്കെയുള്ള ജോമെട്രിയുടെയും ഒക്കെ ഭാഗമായിട്ടും ഒക്കെ പോകുന്ന സംഗതികളാണ്. അപ്പോൾ ആൾജിബ്ര, ജോമെട്രി ഇങ്ങനെ പറയുന്ന മേഖലകൾ ആണ് മാത്തമെറ്റിക്സ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് 9th സ്റ്റാൻഡേർഡിൽ കുമാരൻ മാഷ് വ്യക്തമാക്കുന്നു. വ്യക്തമാക്കുന്ന രീതി നോക്കണം, അതാണ് കുട്ടികളിലൊരു ലാൻഡ് മാർക്കായിട്ട് അത് മാറാൻ വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്ലാസ്സിൽ നിന്ന് കുട്ടികളെ അന്ന് മാറ്റുന്നു. മരത്തിൻ്റെ ചോട്ടിൽ പോയി എന്നിട്ട് സ്വതന്ത്രമായ രീതിയിൽ ചർച്ച ചെയ്യും.
അതുപോലെ ആ വർഷം അവസാനിക്കാറായപ്പോൾ ഞങ്ങൾ ഏതാണ്ട് ചതുരം, സമചതുരം, ദീർഘചതുരം തുടങ്ങിയിട്ടുള്ള വസ്തുക്കളുടെ വോളിയം മെഷർ ചെയ്യാൻ പഠിച്ചു. അതിൻ്റെ ജോമെട്രി മനസ്സിലാക്കി. ഒരു ദിവസം കുമാരമാഷ് വന്നത് ഒരു ഷെയ്പ്പും ഇല്ലാത്ത ഒരു കല്ലുമായിട്ടാണ്. അതിന് ഷെയ്പ്പില്ല, പല തരത്തിലിങ്ങനെയുള്ള ഒരു കല്ല്. എടോ, ഈ കല്ലിൻ്റെ വോളി എങ്ങനെ മനസ്സിലാക്കാം? ആരും ഒന്നും മിണ്ടുന്നില്ല. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ സൂപ്പി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, എത്ര ഔൺസാന്ന് വേണേൽ ഞാൻ പറഞ്ഞുതരാം. പക്ഷേ ആ ഒരു മൈൻഡ് പ്രവർത്തിക്കുന്ന രീതി നോക്കണം. അപ്പോൾ സൂപ്പി ഒരു കഷായക്കുപ്പിക്കകത്താണ് വെള്ളം കൊണ്ടുവരിക കുടിക്കാൻ. പിന്നെ ഭക്ഷണം കൊണ്ടുവരുന്ന ഒരു പാത്രം, ഭക്ഷണം വിളമ്പി കഴിക്കാൻ വേറൊരു പാത്രം, ഇതൊക്കെ സഞ്ചിയിലിട്ടിട്ടാണ് സൂപ്പി വരുന്നത്. ഇപ്പോൾ സൂപ്പി ഔൺസ് അത് അനുവദിക്കുകയാണ് മാഷ്, ആ പരീക്ഷണം അനുവദിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ സൂപ്പി ചെയ്യുന്നത് പാത്രത്തിൽ നിറയെ വെള്ളം എടുത്തതിന് ശേഷം, ആ ഭക്ഷണം കൊണ്ടുവന്ന പാത്രത്തിൽ നിറയെ വെള്ളം എടുത്തതിന് ശേഷം തൂക്ക് പാത്രത്തിൽ ഈ കല്ല് പതുക്കെ വയ്ക്കുക. പക്ഷേ ഈ പാത്രം ഭക്ഷണം കഴിക്കുന്ന പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. കല്ല് വെള്ളത്തിലേക്ക് വെച്ചപ്പോൾ നിറഞ്ഞ് തുളുമ്പിപ്പോയ വെള്ളം, നിറഞ്ഞ് തുളുമ്പിപ്പോയ വെള്ളം കാലിയായിട്ടുള്ള ഈ കഷായക്കുപ്പി. കഷായക്കുപ്പിക്ക് ഒരു പ്രത്യേകതയുണ്ട്, ആ കുപ്പിയുടെ മുകളിൽ തന്നെ ഔൺസ് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ സൂക്ഷിച്ച് ആ കുപ്പിക്കകത്തേക്ക് ഈ വെള്ളം ഒഴിച്ചതിന് ശേഷം, പക്ഷേ ഇതിൻ്റെ വോളിയം ഒരു 3-3.5 ഔൺസ് വരും. ഈ കുട്ടിക്ക് നല്ലൊരു സയൻറ്റിസ്റ്റ് ആവാൻ സാധിക്കുമായിരുന്നു, പക്ഷേ അദ്ദേഹം തലശ്ശേരി നല്ലൊരു കച്ചവടക്കാരനായി മാറി. കാരണം ഇടയ്ക്ക് വെച്ച് ബാപ്പ മരിച്ചു, തേങ്ങാ കച്ചവടം ഏറ്റെടുക്കേണ്ടി വന്നു. ഫസ്റ്റ് ക്ലാസ് SSLC ഉണ്ടായിട്ടും സൂപ്പി തുടർന്ന് പഠിച്ചില്ല. അത് വേറൊരു വിഷയമാണ്. ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് ബാലാമണിമാരും സൂപ്പിമാരും ഇന്ന് ഇല്ലാത്തത്? ഇന്നും ഗിഫ്റ്റഡ് ചിൽഡ്രൻ ഒക്കെ ഉണ്ട്, പക്ഷേ ഈ ഗിഫ്റ്റഡ് ചിൽഡ്രനെ നമ്മൾ കാണുന്നില്ല, നമ്മൾ തിരിച്ചറിയുന്നില്ല. പലപ്പോഴും അവർ സ്കൂളിൽ നിന്ന് പുറത്താക്കുന്ന സംഗതി പോലും വരും. കാരണം അവർ ഈ തരത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുക. ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ടൊരു സംഗതിയായിട്ട് മനസ്സിലാക്കാൻ കഴിയില്ല. എല്ലാം കളിയാക്കുന്നതായിട്ടാണ് തോന്നുന്നത്. കുട്ടികൾ മുഴുവൻ ചിരിച്ചാൽ പോലും ആ കുട്ടി പറഞ്ഞതിൽ എന്തോ കാര്യമുണ്ട് എന്ന് ആലോചിക്കുന്ന അധ്യാപകരായിരുന്നു ഞാൻ പഠിക്കുന്ന സമയത്തുണ്ടായിരുന്നതെന്ന് എനിക്ക് നല്ല തീർച്ചയാണ്. കാരണം എന്നെ ചോദിച്ചു കഴിഞ്ഞാൽ കളിയാക്കുന്ന ഒരു രീതിയില്ല, ഒരു തമാശ രൂപത്തിൽ തന്നെയാണ് സൂപ്പി അത് പറഞ്ഞതെങ്കിലും, മാഷ് എടോ സൂപ്പി ഇനി കവിയാണല്ലോ എന്ന് പറഞ്ഞ ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. മാഷ് ചോദിച്ചു, ഓ സൂപ്പി ഇനി ഫീസ് അടച്ചാ, മാങ്ങ വിറ്റിട്ട് അടക്കാം. വീട്ടിലെ മാങ്ങ വിറ്റതിന് ശേഷം ഫീസ് അടയ്ക്കാം. പക്ഷേ മലബാർ രീതിയിൽ കൂടെ പറഞ്ഞാൽ മാങ്ങ വിറ്റിട്ട് അടക്കാം, അടയ്ക്കാം എന്നവർ പറയില്ല, അടക്കാം. ഇനി പുസ്തകം വാങ്ങിയോ, അടക്ക വിറ്റിട്ട് മാങ്ങാം. മാങ്ങ എന്ന് പറഞ്ഞാൽ വാങ്ങുക എന്നാണ് അർത്ഥം. അടക്ക വിറ്റിട്ട് മാങ്ങാം, മാങ്ങ വിറ്റിട്ട് ഫീസ് അടയ്ക്കാം എന്നുള്ളതിനും മാങ്ങ വിറ്റിട്ട് അടക്കാം, അടക്ക വിറ്റിട്ട് മാങ്ങാം പുസ്തകം. ഇത് കേട്ട് എല്ലാവരും ചിരിച്ചു, മാഷും ചിരിച്ചു. മാഷ കമൻറ്റ് ക്ലാസ് ഇങ്ങനെ അലങ്കോലപ്പെടുത്തുകയും ചിരിച്ചുകയും പിന്നെ മാഷ ഏതാണ്ട് കളിയാക്കുകയോ ചെയ്തോ എന്ന അർത്ഥത്തിലൊന്നുമല്ല. മാഷ് പറഞ്ഞ എടോ ഇനിയൊരു കവിയാണല്ലോ എന്നാൽ ഇതൊരു കവിതയായിട്ടാണ് മാഷക്ക് തോന്നുന്നത്. ആ അന്തരീക്ഷം ഇന്ന് പോയി, പൂർണ്ണമായിട്ടും പോയി. വലിയ വലിയ ക്ലാസ്സുകളിലേക്ക് എത്തുമ്പോൾ കുട്ടി എന്തെങ്കിലും രീതിയിൽ ഒരു ചോദ്യം ചോദിച്ചാൽ അത് അപകർഷങ്ങേയറ്റം എത്തി നിൽക്കുന്ന അധ്യാപകനോ അധ്യാപികയോ ആവുന്നതുകൊണ്ട് തന്നെ ഈ തവണ ഞാൻ ശ്രമിച്ചു. ഇനി ഈ തരത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ ഞാൻ ക്ലാസ് നിന്ന് പുറത്താക്കും, ഹെഡ് മിസ്ട്രസ്സിനോട് പറയും, ഹെഡ് മാഷറോട് പറയും. ഈ തരത്തിലൊക്കെ ആയിരിക്കും. കോളേജ് ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു അനുഭവം
ഒരാൾ എന്നോട് പങ്കിട്ടത്, അദ്ദേഹം മരിച്ചുപോയി, ജോൺസി എന്ന് പറഞ്ഞൊരു ഒരു എൻവയോൺമെൻ്റലിസ്റ്റ് അധ്യാപകൻ, ആ അധ്യാപകൻ്റെ കോളേജിലുണ്ടായ ഒരു കാര്യമാണ്. പെരിങ്ങോം ആണവ നിലയത്തെ പറ്റി വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ന്യൂക്ലിയർ പോളിസി ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഇഷ്യൂ. എം എ ക്ലാസ്സിൽ ന്യൂക്ലിയർ ഫിസിക്സ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അധ്യാപകൻ. പഠിപ്പിച്ച് തുടങ്ങുമ്പോഴേക്കും തന്നെ ഏറ്റവും പുറകു ബെഞ്ചിലിരിക്കുന്ന ഒരു കുട്ടി എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു, അല്ല മാഷെ, ഈ പെരിങ്ങോം ആണവ നിലയത്തെ പറ്റിയിട്ട് മാഷ എന്താ പറയുന്നത്? യു കം സം ടൈംസ് ഇൻ ദി ക്ലാസ് ആൻഡ് സിറ്റ് അറ്റ് ദി ബാക്ക് ആൻഡ് ദെൻ ക്രാക്ക് നോൺസെൻസ് ഇൻ ദി ക്ലാസ്. ഐ ആം ടീച്ചിങ് ന്യൂക്ലിയർ ഫിസിക്സ് ആൻഡ് ഐ ആം ടെല്ലിങ് യു ദി ഫിസിക്സ് വിത്തിൻ ദി റിയാക്ടർ. ആ സമയത്ത് പെരിങ്ങോം ആണവ നിലയത്തിൻ്റെ പ്രശ്നം, എനിക്ക് രാഷ്ട്രീയമില്ല, ഞാൻ രാഷ്ട്രീയം പറയില്ല എന്നാണ് അധ്യാപകൻ പറയുന്നത്. അപ്പോൾ ആ അധ്യാപകൻ്റെ ധാരണ എത്രത്തോളം ഉണ്ട് എന്നാലോചിക്കണം. നേഷൻ ഡിബേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം ആണ്, സയൻസാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്, ഫിസിക്സാണ് പഠിപ്പിക്കുന്നത്, ആ ഫിസിക്സ് വിതിൻ ദി റിയാക്ടറാണ് ഞാൻ പറയുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ ഈ റിയാക്ടറിനകത്ത ഫിസിക്സ് പുറത്തേക്ക് എങ്ങനെ വരുന്നു എന്നുള്ളത് നോക്കണല്ലോ. സയൻസ് പോളിസി അറിയാതെ എന്ത് സയൻസാണ്? സയൻസ് പഠിക്കുന്ന ഒരു കുട്ടി സയൻസ് പോളിസിയാണ് ചോദിച്ചത് എന്ന് തിരിച്ചറിയാൻ ഈ അധ്യാപകന് കഴിയണം. കാരണം അധ്യാപകൻ പഠിച്ചത് വെറും വിഷയം ആയിക്കൂടാ, ആ ഒരു വിഷയത്തിൻ്റെ രാഷ്ട്രീയം കൂടി ആണ്. രാഷ്ട്രീയം എന്ന് പറയുന്നതാണ് ഈ പോളിസി സംഗതിയൊക്കെ. അപ്പോൾ എങ്ങനെ ഒരു വിഷയം സമൂഹവുമായി ബന്ധപ്പെടുന്നു, ജനങ്ങളുമായി ബന്ധപ്പെടുന്നു എന്നുകൂടി മനസ്സിലാക്കുക, അത് വെറുതെ മനസ്സിലാക്കിയാൽ പോരാ, ജ്ഞാനശാസ്ത്രപരമായി തന്നെ അതിൽ വ്യക്തത ഉള്ള ആളായിരിക്കണം യഥാർത്ഥത്തിൽ സയൻസ് പഠിക്കുന്ന ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക. അതിനു പകരം പറയുന്നത് ശുദ്ധ അസംബന്ധം ആണ്. കാരണം എനിക്ക് രാഷ്ട്രീയമില്ല, ഞാൻ ക്ലാസ്സിൽ രാഷ്ട്രീയം പറയില്ല. കാരണം ആ അധ്യാപകൻ ധരിച്ചു വച്ചിരിക്കുന്നത് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ക്രിമിനാലിറ്റിയാണ്, അല്ലെങ്കിൽ എന്തൊക്കെയോ കറപ്ഷനും അഴിമതി അങ്ങനത്തെ എന്തൊക്കെയോ കാര്യങ്ങളാണെന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷേ ഈ കുട്ടി രാഷ്ട്രീയക്കാരനാണ്. അവിടെ സംഗതി ശരിയാണ്. അത് പിന്നീട് ക്ലാസ്സിൽ അദ്ദേഹം തുടർന്ന് പോയ സമയത്ത് വ്യക്തമായി, ആ കുട്ടി തീരെ വിവരമില്ലാത്ത കുട്ടിയല്ല. അടുത്ത വേറൊരു ഘട്ടത്തിൽ കഴിഞ്ഞപ്പോൾ മാഷ് പറഞ്ഞു, ന്യൂക്ലിയർ പവർ അത് വളരെ പ്രധാനപ്പെട്ടതാണ്, നമുക്ക് പവർ ഷോർട്ടേജ് ഉള്ള ഒരു രാജ്യം എന്ന നിലയ്ക്ക് ന്യൂക്ലിയർ പവർ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന കുട്ടിക്ക്, പിൻബെഞ്ചിലിരുന്ന് ചോദ്യം ചോദിച്ച കുട്ടിക്ക് അറിയാൻ താല്പര്യമുണ്ട്, എങ്ങനെയാണ് മാഷെ പവർ ജനറേറ്റ് ചെയ്യുന്നത്? അത് ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമായതുകൊണ്ട് മാഷ് അപ്പോൾ പറയുകയും ചെയ്തു, ഇതിൽ നിന്നുണ്ടാകുന്ന ടെമ്പറേച്ചർ ഉപയോഗിച്ചൊരു പോളി വാട്ടർ തിളപ്പിച്ച് അതിൻ്റെ എനർജി പിന്നെ അത് സ്റ്റീമായിട്ട് ഉപയോഗിച്ച് ടർബൈൻ തിരിച്ച് തന്നെയാണ് പവർ ഉണ്ടാക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അപ്പോൾ ഈ ന്യൂക്ലിയർ റിയാക്ടറിൽ നിന്ന് എന്താ മാഷ ഉണ്ടാക്കുന്നത്? അത് പ്ലൂട്ടോണിയം ആണ്. ഓ അല്ല മാഷ, ഭക്ഷണക്ഷാമം പരിഹരിക്കാൻ പ്ലൂട്ടോണിയം പറ്റുമോ? അത് ചിലപ്പോൾ അയാൾ കളിയാക്കാൻ വേണ്ടി അയാളെ പുറത്താക്കേണ്ടി വന്നു എന്നുള്ളതാണ് കഥ. പ്ലൂട്ടോണിയം കപ്പ പോലെ പുഴുങ്ങി തിന്നാൻ പറ്റുമോ മാഷേ എന്നാ ചോദിച്ചു. ഗെറ്റ് ഔട്ട്. കാരണം അത് എന്നാൽ വളരെ സീരിയസ് ആയിട്ടുള്ള ചോദ്യമാണ്. ഈ ചോദ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അങ്ങോട്ട് പറയേണ്ടതാണ്, അല്ലെങ്കിൽ കുട്ടികളെ ഇത് സ്വയം ചർച്ച ചെയ്യാൻ അനുവദിക്കേണ്ട ഒരു കാര്യമാണ്. ആ സ്ഥാനത്ത് മാഷ് ചെയ്യുന്നത് എന്താണ്? ഞാൻ റിയാക്ടറിലെ ഫിസിക്സാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് എന്ന് പറയും, ഒരു ഫോർമുല അവിടെ എഴുതി വയ്ക്കുകയും ആ മാത്തമെറ്റിക്കൽ ഫോർമുലിസത്തിൻ്റെ ഭാഗമായിട്ട് കുറേ കാര്യങ്ങൾ പറയുകയും മാത്രമാണ് ചെയ്യുന്നത്. ഇതാണോ സയൻസ്? അപ്പോൾ കുട്ടികൾക്ക് ചോദ്യം ഉണ്ടാവുന്നില്ല. ചോദ്യം ചോദിച്ചാൽ ആൾ സ്കൂളിൽ നിന്ന് പുറത്ത്, കോളേജിൽ നിന്ന് പുറത്ത്. അങ്ങനെയാണ് ഇയാളെ കോളേജിലേക്ക് തിരിച്ചെടുക്കാൻ പിന്നെ ഈ പറയുന്ന പ്രകൃതി കുട്ടികളുമായിട്ട് അങ്ങേയറ്റം ബന്ധം ഉള്ള അധ്യാപകനാണ്. ജോൺസി ഇടപെട്ടിട്ടാണ്
ആ കുട്ടിയെ തിരിച്ചെടുക്കുന്നത് എന്നൊന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. ഏത് ലെവൽ വരെയാണ് നമ്മളുടെ ഈ സമ്പ്രദായം പോയിട്ടുള്ളത്? ഇത്തരം ഒരു സാഹചര്യത്തിൽ ജിജ്ഞാസുക്കളായിട്ടുള്ള കുട്ടികൾ ഉണ്ടാവില്ല. എന്നിട്ടും നമുക്ക് സയൻറ്റിസ്റ്റുകൾ ഉണ്ടാവുന്നില്ല എന്ന് ചോദിച്ചാൽ ഉണ്ടാവുന്നത് ഇൻസ്പൈറ്റ് ഓഫ് ദി ടീച്ചേഴ്സ്, ഇൻസ്പൈറ്റ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അവരങ്ങനെ ഉണ്ടായി വരികയാണ്. പക്ഷേ നമ്മുടെ പ്രശ്നം അതല്ലല്ലോ. ഏറ്റവും ഗുണനിലവാരമുള്ള ഉന്നത വിദ്യാഭ്യാസം സാമൂഹ്യവൽക്കരിക്കുക, ജനാധിപത്യവൽക്കരിക്കുക എന്നുള്ളതാണ്. മാസിഫിക്കേഷൻ ആണ് അജണ്ട. എൻറോൾമെൻറ്റ് എത്രയെങ്കിലും കൂട്ടാൻ കഴിയുമോ അത്രയും കൂട്ടുകയും എല്ലാ ജനങ്ങൾക്കും ഉന്നത വിദ്യാഭ്യാസം നൽകുക, എത്തിച്ചു കൊടുക്കുക എന്നൊക്കെയാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ കുറെ കൂടി കരുതലോട് കൂടിയിട്ട് വേണം ഇത് ചെയ്യാൻ. അതേസമയം ചെറുപ്പത്തിലെ നമ്മൾ കാണുകയാണ് ഓരോ മനുഷ്യക്കുട്ടിയും എല്ലാ കാര്യങ്ങളും പരിശോധിച്ചു കൊണ്ടാണ് വളർന്നു വരുന്നത്. എല്ലാം ചിന്തിക്കുകയും എന്തും ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്ത് തുറന്ന മനസ്സുമായിട്ടും ആ കിട്ടിയ അനുഭവമായിട്ട് നേരിട്ട് അത് ബന്ധിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് കുട്ടി ഇത് നിമിഷ നേരം നടത്തുന്ന ഒരു ബ്രെയിനാണ് ഏറെക്കുറെ നിശ്ചേഷ്ടമായ ഒരു രീതിയിൽ എത്തിയിട്ട് അവസാനം ഗവേഷണത്തിനൊരു വിഷയം അന്വേഷിച്ച് പ്രൊഫസർ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നാൽ ഇതേപോലെ തന്നെ വളർന്നു വന്ന ഒരു തലമുറ പ്രൊഫസർമാരാണ് സൂപ്പർവൈസർമാരായിട്ടുള്ളത്. അപ്പം ആ ഇക്കണോമിക്സ് പഠിച്ചു, ഫസ്റ്റ് ക്ലാസ്സും ഫസ്റ്റ് റാങ്കും ഒക്കെ കിട്ടി, മഷെ എനിക്ക് ഗവേഷണം ചെയ്യണം, ഞാൻ എന്താ പഠിക്കേണ്ടത്? ആ അതൊരു കാര്യം ചെയ്തോ, താൻ കോക്കനട്ട് കൾട്ടിവേഷൻ ഇൻ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റ് പഠിച്ചാൽ മതി. വിഷയമായി ആ കുട്ടി പോയി. ആ കുട്ടിക്ക് ഈ വിഷയം പറഞ്ഞു കൊടുക്കുന്ന എന്താ, ഇതൊരു വിഷയമാണോ, ഗവേഷണത്തിനുള്ള വിഷയമാണോ, എവിടെയാണ് ഇതിൽ ചോദ്യം, റിസർച്ച് ക്വസ്റ്റ്യൻ എവിടെയാ, ഒന്നുമില്ല. പക്ഷേ ഇത് മതി. ഇതിന് കാരണം എന്താണ്, കോക്കനട്ട് കൾട്ടിവേഷൻ ഇൻ കാസർഗോഡ് ഡിസ്ട്രിക്റ്റ് ആണ് ഈ പ്രൊഫസറുടെ തീസിസ്. അപ്പോൾ അദ്ദേഹം അധ്യാപകനായി സൂപ്പർവൈസർ ആയപ്പോൾ തുടങ്ങിയതാണ് ഓരോ ഡിസ്ട്രിക്റ്റും ഓരോ കുട്ടിക്ക് കൊടുത്തിട്ട് ഈ കാര്യങ്ങൾ പഠിപ്പിക്കുക. എന്താ ഔട്ട്കം? ഒന്നുമില്ല. എന്താ തീസിസ് എന്ന് ചോദിച്ചാൽ എനിക്ക് നേരിട്ട് അനുഭവമുള്ളതാണ് പല ഇൻ്റർവ്യൂവിലും, വാട്ട് ഈസ് യുവർ തീസിസ്, ഇങ്ങനെ എന്തെങ്കിലും പറയും. ഇലക്ടോറൽ ബിഹേവിയർ ഇൻ എറണാകുളം ഡിസ്ട്രിക്റ്റ്, അതാണ് ടോപ്പിക്. അത് ടോപ്പിക്കാണല്ലോ, വാട്ട് ഈസ് യുവർ തീസിസ്. അപ്പോൾ ഈ ടൈറ്റിൽ ഒരു പ്രാവശ്യം കൂടി പറയും. ആൺകുട്ടിയാണെങ്കിൽ അയാൾ കോളറൊക്കെ ഇങ്ങനെ പിടിച്ച് ഞാനിപ്പം മര്യാദയ്ക്കല്ലേ ഉത്തരം പറഞ്ഞെന്നുള്ള രീതിയിൽ അയാളൊന്ന് റീപൊസിഷൻ ചെയ്യും. പെൺകുട്ടികളാണെങ്കിൽ വിരൽ ഊരിയെടുക്കാൻ നോക്കും, ഏതെങ്കിലും ഒരു വിരൽ ഊരി കിട്ടിയാൽ അത് ഇയാൾക്ക് കൊടുത്ത് ഒഴിവാവാം. അത്ര അസഹ്യമായ രീതിയിലുള്ള പ്രതിസന്ധിയുണ്ട് നമുക്ക് ചുറ്റും. ചോദ്യം ചോദിക്കാൻ കഴിയാഞ്ഞാലുള്ള പ്രശ്നം, ക്യൂരിയോസിറ്റി ഇല്ലാതായി പോയാലുള്ള പ്രശ്നം. അങ്ങനെ ഇതിപ്പോൾ ഏതെങ്കിലും ഒരു വിഷയം, ഇക്കണോമിക്സിൻ്റെ മാത്രം പ്രശ്നമൊന്നുമല്ല, സയൻസിൽ നടക്കുന്ന ഗവേഷണം ഒട്ടുമുക്കാലും ഇങ്ങനെയാണ്. ചില പ്രൊഫസർമാർ, ഞാൻ 40 PhD പ്രൊഡ്യൂസ് ചെയ്തു എന്ന് പറയും, അപ്പോൾ തന്നെ മനസ്സിലാക്കുക ഈ പ്രൊഫസർക്ക് എന്തോ പ്രശ്നമുണ്ട് എന്ന്. 40 PhD ഉണ്ടാക്കുക, ആ വേറൊരു പ്രൊഫസർ പറയുന്നത് എനിക്ക് ആകെ 2 PhD മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ചോദിക്കാം, ആ PhD ചെയ്ത ആൾ എവിടെയാണ്? അവർ ദേ മസ്റ്റ് ബി മാറ്ററിങ് ഇൻ ദി ഏരിയ, ആ ഫീൽഡിൽ അവർ അറിയപ്പെടുന്നുണ്ടാവും, കാരണം ആ തരത്തിലുള്ള തീസിസാണ്. മറ്റേത് ഏതെങ്കിലും ഒരു പ്രിൻസിപ്പിൾ അത് എംപിരിക്കലായിട്ട് റെപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക, അത് ഓരോന്നും തീസിസായിട്ട് അംഗീകരിക്കുന്ന തരത്തിലുള്ള യൂണിവേഴ്സിറ്റി ആണെങ്കിൽ അതങ്ങനെ PhD മാറിക്കൊണ്ടിരിക്കും. പിന്നെ പലപ്പോഴും തീസിസ് എന്ന് പറയുന്ന സംഗതി എഴുതുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലായിരിക്കും, അത് അവസാനം കൂടി തിരക്ക് കൂട്ടി കൊടുക്കും. കൊടുത്തു കഴിയുമ്പോൾ തന്നെ പ്രൊഫസർക്കറിയാം ഇത് രക്ഷപ്പെടില്ല, അതുകൊണ്ട് തന്നെ ഫ്രണ്ട്സിന് ഒക്കെ തന്നെയാണ് അയച്ചു കൊടുക്കുക. ഫ്രണ്ട്സ് സബ്ജക്റ്റ് അറിയുന്നതുകൊണ്ട് ഇതൊക്കെ വായിച്ചൊക്കെ നോക്കി വളരെ കൃത്യമായിട്ട് അതിലെ തകരാറുകളെല്ലാം ചൂണ്ടിക്കാണിച്ച് എഴുതും. പക്ഷേ ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ ഹവവർ എന്നുള്ള ഒരു വാക്കുള്ളത് കൊണ്ട് രക്ഷപ്പെടും. ആൻഡ് ഈസ് എ മേജർ ഇഷ്യൂ, ദീസ് എ മേജർ പ്രോബ്ലം, ദീസ് ഈസ് പ്രോബ്ലമാറ്റിക്, ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും വന്നിരിക്കുക. ഹവവർ ഐ റെക്കമെൻഡ് ദി തീസിസ് ഫോർ ദി അവാർഡ് ഓഫ് ദി ഡിഗ്രി ഓഫ് ഡോക്ടർ ഓഫ് ഫിലോസഫി എന്ന് പറഞ്ഞിട്ടായിരിക്കും
റിപ്പോർട്ട് അവസാനിപ്പിക്കുന്നത്. എന്നിട്ട് ഇതിന് ഒരു വാചകം കൂടി എഴുതി ചേർക്കും, ദിസ് തീസിസ് ഈസ് നോട്ട് പബ്ലിഷബിൾ അൺലെസ് ഇറ്റ് ഈസ് തറലി റീവാംപ്ഡ്. എന്താ ഇതിൻ്റെ അർത്ഥം? ഈ തീസിസ് നാട്ടുകാരെയൊന്നും കാണിക്കേണ്ട, പബ്ലിഷ് ചെയ്യേണ്ട, ഇത് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് ഇത് ഉടച്ചു വാർക്കണം എന്നൊക്കെയാണ്. അങ്ങനെ എത്ര തീസിസുകളാണ്. ഈ ഇപ്പം കേരളത്തിൻ്റെ പ്രത്യേകത മാത്രമൊന്നുമല്ല, ഇന്ത്യ മുഴുവനും കൂടി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് പ്രത്യേകിച്ചും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 5% കൂടുതൽ തീസിസുകൾ ഉണ്ടാവില്ല. 95% തീസിസുകൾ ആണ്, തീസിസുകൾ അതിലില്ല, തീസിസുകളില്ലാത്ത തീസിസുകൾ. ഇപ്പം പിന്നെ എങ്ങനെയാണ് ഒരു രാജ്യത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസം മുമ്പോട്ട് പോവുക? ഇതാണ് സ്ഥിതി. എല്ലാ തരത്തിലും നമ്മൾ പറയും കുട്ടികൾ ഗുണമല്ല, അതെ കുട്ടികളല്ല ഗുണമില്ലാത്തത്, അധ്യാപകർക്കാണ് ഗുണമില്ലാത്തത്. ഗുണമില്ലാത്ത ആൾക്കാർക്ക് പരീക്ഷ പാസ്സായി കഴിഞ്ഞാൽ, ചിലപ്പോൾ ഇന്ന് ലക്ഷങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കോളേജ് അധ്യാപകനാവാം, അത് വന്ന് വന്ന് യൂണിവേഴ്സിറ്റിയിലും അങ്ങനെയൊക്കെ തന്നെ എന്നുള്ള രീതിയിലേക്ക് പോവുകയാണിപ്പോൾ. അപ്പോൾ പഠിപ്പിക്കുന്നതാരാണ്? ഒരു ഗുണമില്ലാത്ത ആൾക്കാർ വന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പം നല്ല പൊന്നുണ്ണികളായിട്ട് ഇങ്ങനെ ജനിക്കുന്നവർ, ചോദ്യം ചോദിച്ചും നിരീക്ഷണം നടത്തിയും വളർന്നു വരുന്ന കുട്ടികൾ, അവരുടെ ചോദ്യം ചോദിക്കാനുള്ള കഴിവ് ഇല്ലാതാക്കുന്നു. പിന്നെ ഒരു സ്ഥലത്ത് അവരെ മിലിറ്ററിസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ ഡിസിപ്ലിൻ ചെയ്ത് കാര്യങ്ങൾ ഓർത്തു വയ്ക്കാൻ മാത്രം നിർബന്ധിച്ച് വളർത്തിക്കൊണ്ടുവരുന്നു. ചോദ്യങ്ങൾ ഇല്ലാതായതിന് ശേഷം അവർക്ക് ഗവേഷണത്തിന് ഒരു വിഷയം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഓരോന്ന് എഴുതി കൂട്ടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ആണ്. ഇതെങ്ങനെ നേരെയാക്കും ചോദിച്ചാൽ, ഇതിൻ്റെ പ്രശ്നം കുട്ടികളല്ല എന്നിപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞതിൽ നിന്ന് വ്യക്തമാണല്ലോ. ഇനി ഇങ്ങനെയൊക്കെ നമ്മൾ വേണ്ടാത്ത രീതിയിൽ പരുവപ്പെടുത്തിയിട്ടുള്ള കുട്ടികളിൽ തന്നെ ചിലർ നല്ല സയൻറ്റിസ്റ്റുകളായി വരുന്നുണ്ട്, നല്ല സോഷ്യൽ സയൻറ്റിസ്റ്റുകളാവുന്നുണ്ട്, നല്ല കവികളും നല്ല എഴുത്തുകാരും ഒക്കെ വരുന്നുണ്ട്. അത് സംഗതിയൊക്കെ ശരിയാണ്, അത് അവരുടെ തന്നെ സിദ്ധി വൈഭവം കൊണ്ട് സംഭവിക്കുന്നതാണ്. അധ്യാപകർക്ക് അവരെ ചീത്തയാക്കാൻ കഴിയാത്തത് കൊണ്ട് മാത്രം അവർ രക്ഷപ്പെട്ടതാണ്. ഇനി വേറൊരു സംഗതിയുള്ളത്, ഇതിൽ ഈ നമ്മൾ പഠിപ്പിച്ച സാധാരണ ഒരു വിദ്യാർത്ഥി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ പോയി ചേരുന്നു എന്നായിരിക്കാം, അല്ലെ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ ചെന്ന് ചേരുന്നു, അതല്ലെങ്കിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ചെല്ലുന്നു, കാംബ്രിഡ്ജിൽ പോകുന്നു. സാധാരണ കുട്ടിയാണ്, പക്ഷേ അവിടെ അഡ്മിഷൻ കിട്ടി, അവിടെ പഠിച്ചു, പക്ഷേ തിരിച്ചു വരുന്നത് ഒരു പ്രിൻസ്റ്റൺ പ്രോഡക്റ്റ് ആയിട്ടാണ്, അല്ല ഓക്സ്ഫോർഡ് പ്രോഡക്റ്റ് ആയിട്ടാണ്, കാംബ്രിഡ്ജ് പ്രോഡക്റ്റ് ആയിട്ടാണ്, കാലിഫോർണിയ പ്രോഡക്റ്റ് ആയിട്ടാണ്. അപ്പോൾ MIT പ്രോഡക്റ്റും കാൽടെക് പ്രോഡക്റ്റും ഒക്കെ ഉള്ളതുപോലെ ഒരു കാലത്ത് ട്രിവാൻഡ്രം യൂണിവേഴ്സിറ്റി കോളേജ് പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു, മഹാരാജാസ് കോളേജ് പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു, വിക്ടോറിയ കോളേജ് പ്രോഡക്റ്റ്സ് ഉണ്ടായിരുന്നു. അതെന്താണ്, ഓരോ കോളേജും അറിയപ്പെട്ടിരുന്നത് അവിടുത്തെ പ്രഗത്ഭരായ ചില അധ്യാപകരുടെ പേരിലാണ്. ആ അധ്യാപകർ അവിടെ ഉണ്ടാക്കുന്ന ചില അക്കാഡമിക് ആയിട്ടുള്ള കീഴ്വഴക്കങ്ങളുണ്ട്, ചില വായനകൾ, ചില ഉത്തരവാദിത്തങ്ങൾ ഒക്കെ ഉണ്ട്. അത് നിറവേറ്റി കഴിയുമ്പോൾ മാത്രമേ ഈ പറയുന്ന പ്രോഡക്റ്റ് ഉണ്ടാവുള്ളൂ. അതിന്ന് പല വലിയ സർവകലാശാലകളിലൊക്കെ ഉണ്ട്. നമ്മളെന്താ ചെയ്തത്? എല്ലാം ഗവൺമെൻറ് കോളേജസാണ്. ഇപ്പോൾ ഓമന പേരിൽ ഹെറിറ്റേജ് കോളേജസ് എന്ന് ഈ വക കോളേജുകളെയൊക്കെ വിളിക്കും. പഴയ കാലത്ത് പ്രൊഫസർമാരുണ്ടാക്കി വെച്ചിരിക്കുന്ന ചില ലാബറട്ടറി സംവിധാനങ്ങളും ഒക്കെ ആണ് ഇന്നിപ്പോൾ നിർഫ് റാങ്കിങ്ങിൽ യൂണിവേഴ്സിറ്റി കോളേജ് നമ്പർ 1 ആയിട്ട്, യൂണിവേഴ്സിറ്റി കോളേജ് ട്രിവാൻഡ്രം നമ്പർ 1 ആണ് കേരളത്തിൽ. പക്ഷേ അവിടെ പുതിയ ആൾക്കാരുടെ കോൺട്രിബ്യൂഷൻസ് എന്താണെന്ന് ചോദിച്ചാൽ, പുതിയ ആളുകൾ ഒരു വ്യത്യാസവുമില്ല, കാരണം തലങ്ങും വിലങ്ങും ട്രാൻസ്ഫർ ചെയ്ത് വരുന്ന ആൾക്കാരാണല്ലോ. അങ്ങനെ ഹോമജനൈസ് ചെയ്ത് ആണ് നമുക്ക്. അതുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നൊരു സാധനമില്ല. ഹെറിറ്റേജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ കാര്യമായിട്ട് പറയും, പക്ഷേ കേരള യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റി, ഒരു 4 മുമ്പ് CNR Rao ചോദിച്ചാണ്, യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറോട് ചോദിക്കുകയാണ്, യു ആർ നോൺ ഫോർ വാട്ട്? സംഗതി വളരെ ക്ലിയറാണ്, നിങ്ങൾ അറിയപ്പെടുന്നത് എന്തിനു വേണ്ടിയിട്ട്, എന്തിൻ്റെ പേരിലാണ്? I have done research in
optoelectronics. That's fine. But I haven't seen you in any of the major conferences about laser or LED. ഇദ്ദേഹത്തിൻ്റെ നാനോ കെമിസ്ട്രിയാണ് സി എൻ ആർ റാവുവിൻ്റെ വിഷയമെങ്കിലും അദ്ദേഹം അറിയപ്പെടുന്നൊരു സയൻറ്റിസ്റ്റ് മാത്രമല്ല, അദ്ദേഹം സയൻസ് എഡ്യൂക്കേഷനെ പറ്റി കാര്യമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരാളാണ്, വളരെ പ്രധാനപ്പെട്ട പല സെമിനാറിലും പോകുന്ന ആളാണ്. നിങ്ങൾ ലേസറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അന്താരാഷ്ട്ര സെമിനാറിലൊന്നും നിങ്ങളെ കണ്ടില്ലല്ലോ. നിങ്ങൾ ഒപ്റ്റോ ഇലക്ട്രോണിക്സ് ആണ് നിങ്ങളുടെ വിഷയമെന്ന് പറയുകയും ചെയ്യുന്നുണ്ട് എന്നാണ് ആ ചോദിച്ചതിൻ്റെ അർത്ഥം. പിന്നെ ചോദിച്ചു, കേരള യൂണിവേഴ്സിറ്റി ഈസ് നോൺ ഫോർ വാട്ട്? വിച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ് ദെയർ? ഇത് യൂണിവേഴ്സിറ്റിക്ക് ചാൻസലർ അവാർഡ് കൊടുക്കുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമാണ്. യൂണിവേഴ്സിറ്റിക്ക് അവാർഡ് കൊടുക്കുന്നതിന് മുമ്പ് ഒരു സയൻറ്റിസ്റ്റ് ചോദിക്കുകയാണ്, ഈ യൂണിവേഴ്സിറ്റി അറിയപ്പെടുന്നത് എന്തിൻ്റെ പേരിലാണ്, ഏത് വിഷയത്തിലാണ്? ഈ ലോക വൈജ്ഞാനിക ഭൂപടത്തിൽ, ഗവേഷണ പഠന ഭൂപടത്തിൽ ഈ സർവകലാശാല എവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് ചോദ്യം. പറയാനില്ല ഒന്നും. നമ്മൾ പറയും സർവകലാശാലയുടെ സ്റ്റാൻഡേർഡ് പോയി. എന്നാൽ തുരുതുരായ എല്ലാ തരത്തിലുള്ള സ്ഥാപനങ്ങളുണ്ടായി വന്നിട്ടുണ്ട്. സ്ഥാപനങ്ങൾ വളരെ കേമായിട്ടുള്ളതാണെന്ന് കരുതി സാധാരണ വരുമാനമുള്ള ഒരാൾ പോലും വലിയ ഫീസ് കൊടുത്ത് കുട്ടികളെ കെട്ടും കോട്ടും ടൈയും ഒക്കെ കെട്ടി ഓട്ടോറിക്ഷയിൽ വാരിയിട്ട് കൊണ്ട് പോവുകയാണ്. അവിടെ പഠിച്ച് എന്താ കാര്യം? ഒരൊറ്റ ചോദ്യം, അതിന് എത്ര കുട്ടികളുണ്ടായാലും ശരി ഒരേ ഒരു ഉത്തരം. പുതുതായിട്ട് ഒരു ഉത്തരം കണ്ടുപിടിക്കാൻ കഴിയാത്ത കുട്ടികളെ ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക. ഇതിൻ്റെ പേരാണ് റോബോട്ടൈസേഷൻ. കുട്ടികളെ റോബോട്ടുകളാക്കി മാറ്റുന്ന ഒരു സംവിധാനം. കാര്യങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടി ഒരു ഡിസിപ്ലിനിങ്ങിൽ കൂടെ ഇങ്ങനെ കുട്ടികളെ പരിശീലിപ്പിച്ച് കൊണ്ടുപോകുന്നതോടുകൂടി ഒരു വശത്ത് അവരെ കുട്ടിത്വം നഷ്ടപ്പെടുന്നു, അവർക്ക് വേനൽക്കാലമില്ല, കളിയില്ല, ഒന്നുമില്ല. വെള്ളവും മണ്ണും കണ്ടു കഴിഞ്ഞാൽ അറപ്പ് തോന്നുന്ന കുട്ടികൾ, നീന്താൻ അറിയാത്ത കുട്ടികൾ, അരയോളം വെള്ളത്തിൽ മൂക്കുകുത്തി വീണു പോയാൽ ശ്വാസം മുട്ടി മരിച്ചു പോകുന്ന കുട്ടികൾ, ഒന്നും അറിയാത്ത കുട്ടികൾ, ഇതാണ് റോബോട്ടൈസേഷൻ എന്ന് പറയുന്നത്. ഈ റോബോട്ടുകളെ ഉണ്ടാക്കി നിൽക്കുന്ന സ്ഥാപനങ്ങൾ അവിടെ ഇംഗ്ലീഷ് സംസാരിക്കുന്നതാണ് പറയുക. കുട്ടികളൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കുന്നു. ഇത് ഇംഗ്ലീഷ് കൃത്യം നമ്പറും ടെൻസും തെറ്റാതെ പ്രയോഗിക്കാൻ അറിയാവുന്ന ടീച്ചേഴ്സ് അവിടെ ഇല്ല. കാരണം നല്ല ശമ്പളം കൊടുത്താലല്ലേ നല്ല ടീച്ചേഴ്സ് ഉണ്ടാവുള്ളൂ. ഇറ്റ് ടുക്ക് മീ 2 hours ടു റീച്ച് എറണാകുളം എന്ന സെൻറ്റൻസ് കറക്റ്റ് ചെയ്യാണ്. വേറൊരു സ്ഥലത്തു നിന്ന് പഠിച്ചു വന്ന ഒരു കുട്ടി എന്നുള്ള നിലയ്ക്ക് ഇത് എൻ്റെ പേഴ്സണലായിട്ടുള്ള അനുഭവം വെച്ച് ഞാൻ പറയാം. ആ കുട്ടിക്ക് മാർക്ക് ചെയ്തു കോമ്പസിഷനിൽ എഴുതിയ ആദ്യത്തെ സെൻറ്റൻസാണ്. 10 sentences എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. അതിലെ ഏതൊക്കെ സെൻറ്റൻസസ് ഡീസൻറ്റ് ഇംഗ്ലീഷ്, ഇഡിയോമാറ്റിക് ഇംഗ്ലീഷിലുള്ളതാണ്, അത് മുഴുവൻ ടീച്ചർ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഹീ ബോട്ട് മീ എ സാരി എന്ന് അമ്മ പറയുന്ന ഭാഗം, ഹീ ബോട്ട് എ സാരി ഫോർ മീ എന്ന് കറക്റ്റ് ചെയ്ത്. കാരണം ഈ കുട്ടിക്ക് അറിയില്ല എന്നാണ് മനസ്സിലാക്കിയത്. പക്ഷേ ഗുഡ് ഇംഗ്ലീഷിൽ അങ്ങനെയാണ് പറയുക എന്നുള്ളത് അറിയില്ല. ഇറ്റ് ടേക്സ് മീ 3 hours ടു റീച്ച് ഫ്രം വൺ പ്ലേസ് ടു ദി അതർ. യു ബൈ മീ എ സാരി, യു ബൈ മീ സെർട്ടൻ ബുക്സ്, യു ബൈ മീ എ സ്റ്റോറി ബുക്ക് എന്നൊക്കെ പറഞ്ഞ് ശീലിച്ചിട്ടുള്ള ഒരു കുട്ടി, ആംഗ്ലോഫോൺ കുട്ടി. ആ ഭാഷയുടെ സൗന്ദര്യം അതാണ്, അങ്ങനെയാണ് ആ ഭാഷ കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ ഇത് വളരെ യാന്ത്രികമായി മാത്രം പഠിച്ചിട്ടുള്ള ഒരാൾ ഇങ്ങനെ ഇത് തിരുത്തി കൊടുക്കും. ഈ തിരുത്തുന്ന സമയത്ത് സംഭവിക്കുന്നത് നാച്ചുറലും എഫേർട്ട്ലെസ്സും ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ പഠിച്ചതിനെ ആണ് തിരുത്തുന്നത്. അത് ആ കുട്ടിയിൽ വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കും. കാരണം ആ കുട്ടി ലേൺ ചെയ്തത് നാച്ചുറലായിട്ടാണ്. അതാണ് ഈ ടീച്ചർ കറക്റ്റ് ചെയ്ത് ഇങ്ങനെയാക്കി മാറ്റുന്നത്. എന്നാൽ കാര്യങ്ങൾ നോക്കുക, പഴയ കാലത്തെ, ഇപ്പം ഞാൻ എൻ്റെ അനുഭവം ഒരു പ്രാവശ്യം കൂടി പറയുകയാണ്. 6th standardലാണ് ആൽഫബെറ്റ്സ് പഠിക്കുന്നത്. 7th standardലാണ് ചെറിയ ചെറിയ സെൻറ്റൻസസ് ഉണ്ടാക്കാൻ പഠിക്കുന്നത്. അന്ന് 8th standardഉം ഉണ്ടായിരുന്നു.
അപ്പർ പ്രൈമറി സ്കൂളിൽ എയ്ത്ത് സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്ന ഒരു കാലം, പിന്നെ ഫോർത്ത് ഫോം ഫിഫ്ത്ത് ഫോം അങ്ങനെയായിരുന്നു ആ കാലത്ത് ഉണ്ടായിരുന്നത്. അത് പിന്നീട് നിർത്തലാക്കിയതാണ്. അപ്പോൾ ഒരു കുഞ്ഞപ്പ നമ്പ്യാർ എന്ന് പറയുന്ന ഒരു മാഷാണ് ഈ ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ടുള്ളത്. എട്ടാം ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്ന ധാരണയും ഞങ്ങൾ പറയാറുള്ളതും കുഞ്ഞപ്പ നമ്പ്യാർ മാഷ് ഇംഗ്ലീഷ് കലക്കി കുടിച്ച മാഷാണ് എന്ന്. അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കുന്നതിൻ്റെ രീതി, ഒരു വേഷ്ടിയായിട്ടാണ് അദ്ദേഹം വരുന്നത്. ആ വേഷ്ടി എടുത്തിട്ട് മേശയുടെ മുകളിലേക്ക് വെച്ചിട്ട് മൈ ലോങ് ടവൽ ഈസ് ഓൺ ദി ടേബിൾ. അതിനുശേഷം അദ്ദേഹം പോയിട്ട് കസേരയിലിരിക്കും. എന്നാൽ ഒരു ജെറണ്ട് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, കാരണം അത് അങ്ങനെ ഒരു എക്സ്പ്രഷനാണ്, ഒരു ഇഡിയം എന്ന രീതിയിൽ അത് പ്രയോഗി വിത്ത് എ വ്യൂ ടു ഇംപ്രൂവിങ്, വിത്ത് എ വ്യൂ ടു അഡ്വൈസിങ്, വിത്ത് എ വ്യൂ ടു ഗോയിങ്, വിത്ത് എ വ്യൂ ടു റീച്ചിങ്, അതാണ് അതിൻ്റെ രീതി. പക്ഷെ ടു എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഉടനെ പിന്നെ നിങ്ങൾ ഇന്ന് പിന്നെ ഏത് രേഖ എടുത്തിപ്പോൾ പരിശോധിച്ചോളൂ, അത് ഇംഗ്ലീഷ് പത്രത്തിലടക്കം. ഇപ്പോൾ വിത്ത് എ വ്യൂ ടു എന്നുള്ളത് ഒരു ഇഡിയോമാറ്റിക് ഫ്രേസ് ആയിട്ടല്ല ആൾക്കാർ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ കുട്ടികളെ പഠിപ്പിച്ചിട്ട് എന്താണ് കാര്യം? എന്നാൽ ഇംഗ്ലീഷ് നന്നാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ കുട്ടിയെ അവിടെ കൊണ്ട് ചേർത്തിരിക്കുന്നതെന്നാണ് പേരൻസ് പറയുക. അവരെ എങ്ങനെ കറക്റ്റ് ചെയ്യാൻ സാധിക്കും? ലാംഗ്വേജ് നമ്മൾ അക്വയർ ചെയ്യുന്ന ഒരു സാധനമാണ്. അത് തെറ്റായ രീതിയിൽ ആണ് നിങ്ങൾ പഠിപ്പിച്ചെടുക്കുന്നതെങ്കിൽ കറക്റ്റ് ചെയ്യാനേ സാധ്യമല്ല. അത് കറക്റ്റ് ചെയ്യാൻ കഴിയില്ല അവർ, കാരണം അത്ര അധികം അവർ അതുമായിട്ട് അങ്ങനെ ചേർന്ന് പോവും. ഓട്ടോമാറ്റിക്കായിട്ട് ആ മിസ്റ്റേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കും. ഇങ്ങനെ നാനാ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ അപകടത്തിലേക്ക് എത്തിയിരിക്കുക. ഒടുവിൽ ഇനി സയൻറ്റിസ്റ്റ് കൂടിയായിട്ടുള്ള അധ്യക്ഷൻ ദാമോദൻ സാർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യവും കൂടി സൂചിപ്പിച്ച് ഞാൻ നിർത്താം. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു മാറ്റം വ്യത്യസ്ത ഡിസിപ്ലിനുകൾ അതിൻ്റെ അതിർത്തികൾ ഇല്ലാതായി ഒന്നായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയും സയൻസും ടെക്നോളജിയും തന്നെ തമ്മിൽ കലർന്ന നിലയ്ക്ക് മാത്രം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ്. അപ്പോൾ അതുമാത്രമല്ല, ഏറ്റവും വലിയ ചെലവ് കൂടിയ ഗവേഷണം നടത്തുന്നത് തന്നെ കോർപ്പറേറ്റ് കമ്പനികളാണ്. വലിയ കോർപ്പറേറ്റ് ഹൗസസാണ് ഇന്ന് റിസർച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അവർക്കൊക്കെ തന്നെ ഹ്യൂജ് റിസർച്ച് എസ്റ്റാബ്ലിഷ്മെൻറ്സ് ഉണ്ട്. അവിടുന്നാണ് ഈ സയൻസ് ടെക് ഹൈബ്രിഡ് ഡിസിപ്ലിനുകൾ അല്ലെങ്കിൽ നോളജ് ഏരിയാസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സയൻസ് ടെക് ഹൈബ്രിഡ് ഫീൽഡുകളാണ്. ബയോസിന്തറ്റിക് എഞ്ചിനീയറിങ്, എ മോളിക്കുലർ എഞ്ചിനീയറിങ്, പാർട്ടിക്കുലർ എഞ്ചിനീയറിങ്, അതൊന്നുമല്ലാത്ത പുതിയ പല മേഖലകൾ, പിന്നെ ഗ്രാഫീൻ എഞ്ചിനീയറിങ്, ക്ലൗഡ് കമ്പ്യൂട്ടിങ്, റൊബോട്ടിക്സ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതിനപ്പുറം നാനോ സയൻസ്, നാനോ ടെക്നോളജി, ഇങ്ങനെയൊക്കെയുള്ള മേഖലകളും നാനോ ടെക് സെൻസേഴ്സും ട്രാൻസ്മിറ്റേഴ്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഗവേഷണങ്ങൾ, ലെയർ ബൈ ലെയർ അസംബ്ലി ഓഫ് നാനോ ഫിലിംസ്, ഡി എൻ എ ബാർകോഡിംഗ് ആസ് എ മെത്തേഡ് ടു ഐഡൻറ്റിഫൈ സ്പീഷീസ്. പഴയ ടാക്സോണമി ഒന്നുമല്ല പഠിപ്പിക്കുന്നത്. പക്ഷേ നമ്മളെന്ത് ആണ് ചെയ്യുന്നത്? ഈ തരത്തിലുള്ള വിഷയങ്ങളുമൊക്കെ പഠിച്ചു വരുന്ന ആൾക്കാരെ ഇവിടെ കുട്ടികളെ പഠിപ്പിക്കാൻ സമ്മതിക്കില്ല. അപ്രൂവൽ ഇല്ല, റെക്കഗ്നിഷൻ ഇല്ല, ഇക്വലൻസി ഇല്ല. നമ്മുടെ യൂണിവേഴ്സിറ്റി പറയുന്നത് നാഷണലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ പഠിച്ച് ഡിഗ്രി എടുത്തിട്ടുള്ളവർ ആ വഴിക്ക് പോയിക്കൊള്ളണം, ഇവിടെ ഞങ്ങളുടെ കുട്ടികൾക്ക് ജോലി കിട്ടില്ല എന്നാണ്. അപ്പോൾ ചെറിയ കുട്ടികളെ പിന്നെ ആര് പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കും? ബോട്ടണി പഠിച്ച ബോട്ടണി എം എസ് സിയും ബോട്ടണിയിൽ പി എച്ച് ഡി ഉള്ള ആൾ മതി ഞങ്ങൾക്ക്. ലെക്ചററിൻ ബോട്ടണിയാണ് വേണ്ടത്, ലെക്ചററിൻ സുവോളജിയാണ് വേണ്ടത്, സുവോളജി ബി എസ് സി, സുവോളജി എം എസ് സി. ലൈഫ് സയൻസ് പഠിച്ച് ഒരു കുട്ടി ബയോടെക്നോളജിയിൽ പി എച്ച് ഡി എടുത്ത് വന്നു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ലെക്ചററായിട്ട് ജോലി കൊടുക്കില്ല. ആ കുട്ടി നൈസറിലോ ഐസറിലോ
ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലോ ഒക്കെ പഠിച്ചിട്ടാണ് വന്നിട്ടുണ്ടാവുക, പി എച്ച് ഡി എടുത്ത് വന്നിട്ടുണ്ടാവും. പക്ഷേ ഇക്വലൻസി സർട്ടിഫിക്കറ്റിന് കുട്ടി നെട്ടോട്ടം ഓടുകയാണ്. ഞങ്ങൾ ഒരുവിധം അതിനൊരു പരിഹാരം കണ്ടിട്ടുണ്ട്. എന്താ യൂണിവേഴ്സിറ്റികൾ പറയുന്നത്? അവർ പഠിപ്പിക്കുന്ന എം എസ് സി പ്രോഗ്രാമാണെങ്കിൽ അത്, ബി എസ് സി ആണെങ്കിൽ അത്, അതിലെ 80% കോഴ്സ് ഇവർ പഠിച്ചിട്ടുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. എവിടെ സാധാരണ രീതിയിലുള്ള ടാക്സോണമി പഠിച്ചിട്ടുള്ള ഒരു എം എസ് സി ബോട്ടണി സ്റ്റുഡൻ്റ് ഒരു വശത്ത്, ഡി എൻ എ ബാർകോഡിങ് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കുട്ടി വേറൊരു വശത്ത്, ആ ഡി എൻ എ ബാർകോഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അറിയുന്ന കുട്ടി ഞങ്ങൾക്ക് വേണ്ട, ആ കുട്ടിയല്ല ഞങ്ങൾക്ക് പ്യുവർ ബോട്ടണി പഠിക്കുന്ന ആൾ, ഞങ്ങളെ ടാക്സോണമി പഠിപ്പിച്ചിരുന്ന അധ്യാപകൻ പിരിഞ്ഞു, ആ ഒഴിവിലേക്കാണ് വേണ്ടത് എന്ന്, ആ ഒഴിവിലേക്ക് ഏറ്റവും സൂട്ടബിളായിട്ടുള്ള ഒരു കുട്ടിയെ വേണ്ടെന്ന് വെച്ചിട്ടാണ് ഈ ചെയ്യുന്നത്. അപ്പോൾ പഠിച്ചു വരുന്ന കുട്ടികൾക്ക് പുതിയ അറിവ് കൊടുക്കാനുള്ള സംവിധാനം ഇല്ലാതായി പോവാൻ വേറൊന്നും കൂടിയുണ്ട്. അതിന് ഒരു മറുവശം, ഈ വലിയ എസ്റ്റാബ്ലിഷ്ഡ് കമ്പനികൾ നടത്തുന്ന പരീക്ഷണങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാം ഒന്നും സമൂഹത്തിന് ഉപകരിക്കുന്നതായിക്കൊള്ളണമെന്നില്ല. ഇപ്പോൾ കാർഷിക മേഖലയിൽ നടക്കുന്ന വലിയ വലിയ പരീക്ഷണങ്ങൾ, നമ്മൾ തക്കാളി കൃഷി ചെയ്ത് കഴിഞ്ഞ് തക്കാളി അത് സാമ്പാറിലിടാൻ അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥമായിട്ട് ഉപയോഗിക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, അല്ലാതെ കുട്ടികൾക്ക് ക്രിക്കറ്റ് കളിക്കാൻ പറ്റിയ സാധനമായിട്ടല്ലല്ലോ. പക്ഷേ ക്രിക്കറ്റ് കളിച്ചാലും തക്കാളിക്ക് ഒന്നും പറ്റാത്ത രീതിയിലുള്ള തക്കാളി വികസിപ്പിച്ചെടുക്കുകയും അതൊരു വലിയ നേട്ടമായിട്ട് വിചാരിക്കുകയും ചെയ്യാം. ഒരു കർഷകനും ആഗ്രഹമില്ല ചക്കയുടെ വലുപ്പത്തിലുള്ള വഴുതനങ്ങ. വഴുതനങ്ങ വഴുതനങ്ങ പോലെ ഇരിക്കണം, പക്ഷേ ചക്കയുടെ വലുപ്പത്തിൽ വഴുതനങ്ങ ഉണ്ടാക്കുക. ഈ ഈ തരത്തിലൊരു ഒരു തരം പഠനം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഈ ഈ പഠനങ്ങളിൽ പ്രാവീണ്യം നേടിയാൽ മാത്രമേ ജോലി കിട്ടൂ എന്ന് വെച്ചാൽ കുട്ടികളെ അത് പഠിപ്പിക്കണമല്ലോ. അതെങ്ങനെ പഠിപ്പിക്കാൻ സാധിക്കും? എല്ലാം പാർട്ടിക്കിൾ ലെവലിലേക്ക്, സൂക്ഷ്മ കണിക തലത്തിലുള്ള ഡൈനാമിക്സിലേക്കും രാസ പ്രക്രിയയിലേക്കും ഒക്കെ പഠനം പോയിരിക്കുകയാണ്. അപ്പോൾ കുട്ടികൾക്ക് അത് പഠിക്കാനുള്ള അവസരം ഉണ്ടാവണം. പാർട്ടിക്കിൾ ഫിസിക്സ് പഠിച്ചു കഴിഞ്ഞ് കുട്ടി ചിലപ്പോൾ പോസ്റ്റ് ഡോക്ടറൽ ചെയ്യുന്നത് ന്യൂറോൺസിലായിരിക്കും. കാരണം അതും പാർട്ടിക്കിൾ എന്നുള്ള രീതിയിൽ എടുത്ത് പഠിച്ച് നോക്കുകയാണ്, പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഏത് പാർട്ടിക്കിളിനകത്തും എന്തെങ്കിലും ഒരു കൈനറ്റിക് പ്രോസസ്സ് ഉണ്ടെങ്കിൽ അതിനൊരു തെർമോഡൈനമിക് ഡെപ്ത് ഉണ്ട്. അത് സൂക്ഷ്മ അതിസൂക്ഷ്മ തലത്തിലായാൽ പോലും അതിന് തെർമോഡൈനാമിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അത് മനസ്സിലാക്കുക. അപ്പോൾ അവിടെ ബൗണ്ടറിയൊക്കെ പോയി, ഡിസിപ്ലിൻ്റെ ചുറ്റുപാടുകളെല്ലാം പോയി, ഏത് വിഷയത്തിലും എല്ലാം കൂടി ചേർന്നാൽ മാത്രമേ സയൻസ് പറയാൻ പറ്റുള്ളൂ എന്ന സ്ഥിതി വന്നു. എന്നാൽ അതേസമയം ഇത്തരം പരീക്ഷണങ്ങളൊക്കെ നടത്താനും പഠിക്കാനും ഏത് കോളേജിലെ ലാബറട്ടറിക്ക് സാധിക്കും? അത് മുഴുവനും ഹൈ ഇൻസ്ട്രുമെൻറ്റേഷൻ ബേസ്ഡ് ആയിട്ടുള്ള സംഗതിയാണ്. റൊബോട്ടിക് ക്രിസ്റ്റലൈസേഷൻ പ്രൊസീജിയർ ഇല്ലാതെ പ്രോട്ടീൻ സ്ട്രക്ചർ പഠിക്കാൻ സാധ്യമല്ല. അപ്പോൾ ഫിസിക്സ് പഠിക്കണം, ഫിസിക്സിൻ്റെ ഇൻസ്ട്രുമെൻറ്റേഷൻ അറിയണം, എന്നിട്ട് ആണ് ബയോളജിക്കാർ അവരുടെ ഏറിയാണെന്ന് വിചാരിച്ചിരുന്ന ഒരു സ്ഥലത്തെ ഗവേഷണം നടക്കും. ഇത് തന്നെയാണ് ഫങ്ഷണൽ ജെനോമിക്സിൻ്റെ കാര്യത്തിലായാലും സ്ട്രക്ചറൽ ജെനോമിക്സിൻ്റെ കാര്യത്തിലായാലും എല്ലാം ഹൈ ഇൻസ്ട്രുമെൻറ്റേഷൻ ബേസ്ഡ് റിസർച്ച്. ഇത് ഹൈ ഫീൽഡ് എൻ എം ആർ സ്പെക്ട്രോസ്കോപ്പി ഏത് സ്ഥലത്താണുള്ളത്? യൂണിവേഴ്സിറ്റി തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ആകെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലും എം ജി യൂണിവേഴ്സിറ്റിയിലും മാത്രമാണ് എൻ എം ആർ സ്പെക്ട്രോസ്കോപ്പി യൂണിറ്റ് ഉള്ളത്. ഇതുപോലെ എത്ര എത്ര ഉപകരണങ്ങൾ ഈ ഹൈ ഇൻസ്ട്രുമെൻറ്റേഷൻ ആയിട്ടുള്ള ഗവേഷണവും ഒക്കെ നടക്കുന്ന ഒരു ഒരു വശം വേറൊന്ന്. അതേസമയം ബുദ്ധിയുള്ള കുട്ടികളെല്ലാം ഈ മേഖലയിൽ പോയി കഴിഞ്ഞാൽ കുടിവെള്ളക്ഷാമം പരിഹരിച്ചിട്ടില്ലാത്ത ഒരു പ്രദേശം, പല രോഗങ്ങളും വന്നാൽ ആൾജിബ്രായിക് ഇക്വേഷൻ ആണെന്ന് തോന്നുന്ന രീതിയിൽ ഓരോന്ന് പറയാനേ നമുക്ക് അറിയുള്ളൂ. H1N1 എന്താണ് ഈ H1N1? വൈറസിനെ പറ്റി ഒന്നുമില്ല. സാർസ് വൈറസ് വന്നപ്പോൾ ചൈന ചെയ്തത് ആ വൈറസിനെ മുഴുവനായിട്ട് അങ്ങോട്ട് പഠിച്ചു. ലോകത്തെ ഏത് ഭാഗത്തു നിന്നുള്ള വൈറോളജിസ്റ്റിനെ കൊണ്ടുവന്നു, ജെനറ്റിസിസിനെ കൊണ്ടുവന്നു, അതിൻ്റെ ഡി എൻ എ ലെവലിൽ അതിനെ പൂർണ്ണമായിട്ട് അങ്ങോട്ട് പഠിച്ചിട്ടാണ് പ്രശ്നം പരിഹരിക്കുന്നത്. ഇവിടെ കേരളത്തിൽ മാത്രമുള്ള ചില പ്രത്യേകതരം സൂക്കേടുണ്ട്, വൈറലായിട്ടുള്ള സൂക്കേട്.
എല്ലാം അത് വൈറസിന് തിരിച്ചറിയണമെങ്കിൽ പൂനെ നാൾ വന്നിട്ട് വേണം. എന്താ പ്രശ്നം? ഈ തരത്തിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിന് ഇങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നമുണ്ട്. അത് ചെറിയ കുട്ടികളുടെ തലം മുതൽക്ക് വളർന്ന ഗവേഷണം വരെ ഈ പ്രശ്നം നിലനിൽക്കുന്നു. ഞാൻ ഞാൻ ഈ ഒടുവിൽ പറഞ്ഞ ഒരു പോയിൻ്റും കൂടി പറഞ്ഞു അവസാനിപ്പിക്കുകയാണ്. വക്കം മൗലവിയെ പോലെ ഉള്ള ഒരു വലിയ സാമൂഹ്യ പരിഷ്കരണവാദിയും ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലും ആയിട്ടുള്ള മഹാൻ്റെ പേരിലൊരു പ്രഭാഷണം നടത്താൻ കഴിഞ്ഞതിൽ എനിക്ക് അങ്ങേയറ്റം സന്തോഷമുണ്ട്. അതിനുമാത്രം എന്ത് പുണ്യമാണ് ഞാൻ ചെയ്തത് എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാൽക്കൽ നമസ്കരിച്ചുകൊണ്ട് വിട വാങ്ങുന്നു. നമസ്കാരം.